السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم، نبينا الآمر كلهم على كل شيء ما خلا الله باطل وكل نعيم لا محالة تزائل شيطان وعصيهما. وإنهما محلا كالنسها فتهمي مولاي.
للخلق كلهم وألم أمة سيدنا محمد أتبون سنها دربك نرنا بندى المار أستاذ المار إينا تلو കാരണവന്മാർ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തയല്ലിംഗങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ചുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു മജ്ലിസിൻ്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞതെന്ന ഉസ്താദന്മാരും പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിലിരിക്കുന്ന ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി ഇവിടെയുള്ള ചലനങ്ങളെല്ലാം ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെ റോസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ നാലാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വലിയ അർത്ഥഗർഭങ്ങളായ വാക്കുകൾക്ക് കാതോർത്ത ഈ മഹത്തായ മജ്ലിസ് ഇവിടെ ഈ വിനീതൻ്റെ ഒരു വയലിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മുന്നിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും കാണാൻ കഴിയും. അതുപോലെ ധാരാളം സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ കാണാൻ കഴിയുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെള്ളിയാഴ്ച രാത്രി, നിങ്ങളുടെ ഭാഷയിൽ വെള്ളിയാഴ്ച രാത്രി, ഞങ്ങളുടെ ഭാഷയിൽ വെള്ളിയാഴ്ച രാവിലെ, ആ ഒരു മഹത്തായ ദിവസത്തിലാണ്, സമയത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ഒരുമിച്ചുകൂടിയതിനേക്കാളും ഒന്നുകൂടെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സമയത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആധുനിക യുവത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഏൽപ്പിക്കപ്പെട്ടത്. വളരെ കാലിക പ്രസക്തമായ വിഷയമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ച ഒരു വിഷയമാണ്, ഏത് മജ്ലിസുകളിലേക്ക് ചെല്ലുമ്പോഴും ഭൂരിഭാഗം നാടുകളിൽ വെച്ചും അവിടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് ആദ്യമായി ഉസ്താദുമാരെ കാണുമ്പോൾ പറയാനുള്ള വിഷയം, ഉസ്താദ് യുവാക്കളെക്കുറിച്ച് വളർന്നു പറയണമെന്നതാണ്. ഏത് നാടുകളിൽ ചെന്നാലും അവിടെയുള്ള ആളുകൾക്ക് മുഴുവനും പറയാനുള്ളത് യുവാക്കളെക്കുറിച്ച് വളർന്നു പറയണമെന്നാണ്. ഞാൻ ആലോചിച്ചു, വയസ്സായ ആളുകളോട്, പ്രായമായ ആളുകളോട് എന്ന് ഒരു സ്ഥലത്തും ഒരാൾക്കും വിഷയം കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇന്നേ വരെ കണ്ടിട്ടുമില്ല. ഏതെങ്കിലും ഒരു ഉസ്താദിനെ വയസ്സ് പറയാൻ ഒരു വലിയ വിഷയമായി പ്രായമായവരോട് എന്ന സബ്ജക്റ്റ് ഇതുവരെ കൊടുത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
അതുപോലെ കുട്ടികളോട് എന്ന് പറയുന്ന വിഷയവും കൊടുത്തതായി ഞാൻ കണ്ടിട്ടില്ല. ഏത് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെയെല്ലാം ആളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയാൻ ആവശ്യപ്പെടുന്ന വിഷയമാണ് ആധുനിക യുവത്വം എന്ന് പറയുന്ന വിഷയം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവത്വം എന്ന് പറയുന്നതിന് വലിയ പ്രത്യേകതയും വലിയ സ്ഥാനവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരെല്ലാവരും, അതുപോലെ നമ്മുടെ രാജ്യം മുഴുവനും യുവാക്കളെ വല്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ വഴിവിയച്ചു പോകുമോ എന്ന ഒരു ഭയം വരുമ്പോഴേക്ക് നാട് ഉണരുകയാണ്, അഥവാ യുവത്വ സമൂഹത്തെ വഴിവിയക്കുന്ന റൂട്ടിലൂടെ വിട്ടുകൂടാ എന്ന വലിയ ചിന്തയും അതിനു വേണ്ടുന്ന പരിഹാരങ്ങളുമെല്ലാം ചെയ്യാൻ ഓരോ നാടുകളും ഇന്ന് സജീവമാണ്. അത് യുവത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമാകുന്ന മനുഷ്യന്മാർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ചെറിയ ഒരു അവസരം നൽകിയത്. ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിക്കാനുള്ള ഒരു ലോകമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നാം പോവേണ്ടവരാണ്. തിരിച്ചു വരാത്ത യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കേണ്ട ആളുകളാണ് നാം. എന്നാൽ ഈ പരീക്ഷണത്തിൻ്റെ ലോകമാകുന്ന ദുനിയാവ്, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമാകുന്ന മനുഷ്യന്മാരെ വ്യത്യസ്തങ്ങളായ സ്റ്റേജുകളിലൂടെ പടവുകളിലൂടെയാണ് അവൻ ജീവിപ്പിക്കുന്നത്. അഥവാ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ട് വീണാൽ ശൈശവ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഒരു മനുഷ്യന്റെ ആദ്യ ജീവിതത്തിൽ വരാനുള്ളത്. ശൈശവ കാലഘട്ടം, കുട്ടിക്കാലം, അഥവാ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പ്രത്യേകമായ കാലഘട്ടമാണ് ശൈശവ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം. ഏത് രൂപത്തിൽ നീങ്ങണമെന്നോ എന്ത് ചെയ്യണമെന്നോ എന്താണ് നല്ലത് എന്താണ് ചീത്തയെന്നോ ചിന്തിക്കാൻ പക്വതയും പാകതയും എത്തിയിട്ടില്ലാത്ത പ്രത്യേകമായ കാലഘട്ടം. അതിനാണ് നാം എല്ലാവരും ശൈശവ കാലഘട്ടം എന്ന് പറയാറുള്ളത്. ആ ശൈശവ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൗതികപരമായിട്ടും അതുപോലെ ആത്മീയപരമായിട്ടും വലിയ നേട്ടങ്ങളൊന്നും കൊയ്തെടുക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ വലിയ ബിസിനസ് നടത്തി കോടിപതിയാവുക എന്ന് പറയുന്നത് നമ്മളാരും പലപ്പോഴും കേൾക്കാത്ത ഒരു വാർത്തയാണ്. അതുപോലെ ശൈശവ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ ദുനിയവിയായ നേട്ടങ്ങൾ എന്നല്ല ഉഹറവിയായ നേട്ടങ്ങളും കൂടുതലൊന്നും നേടിയെടുക്കാൻ കഴിയാറില്ല. എന്നാൽ ആ ശൈശവ കാലഘട്ടം അങ്ങ് കഴിഞ്ഞ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന രണ്ടാമത്തെ ഘട്ടമാണ് യുവത്വം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രസരിപ്പുള്ള സന്തോഷദായകമായ ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്ന കാലഘട്ടം. അഥവാ ഏത് രൂപത്തിൽ നീങ്ങണമെന്നും ഏത് രൂപത്തിൽ പോവണമെന്നും എന്ത് ചിന്തിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും എല്ലാം പാകപ്പെടുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടമാണ്. മനസ്സുകൊണ്ട് എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതിനെല്ലാം ശാരീരികമായി ത്രാണിയുള്ള കഴിയുള്ള കാലഘട്ടം, അതാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യുവത്വ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം. ആ യുവത്വ കാലഘട്ടം ഒരു മനുഷ്യൻ നന്നായിട്ടങ്ങ് പ്രയോഗവൽക്കരിച്ചാൽ, നന്നായിട്ടങ്ങ് ഉപയോഗിച്ചാൽ ആ മനുഷ്യന് ഈ ദുനിയാവിലും ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്നു. അതുപോലെ ആഖിറമാകുന്ന ലോകത്തിലേക്ക് നാളെ ചെല്ലുമ്പോൾ അവിടെയും നല്ല സന്തോഷകരമായ സ്വർഗീയമായ ജീവിതം നയിക്കാൻ മനുഷ്യന് സാധിക്കുകയാണ്. യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ
ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമാണ്. ആ യുവത്വം അങ്ങ് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ അവസാനത്തെ ഒരു ഘട്ടമാണ് വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്നത്. വാർദ്ധക്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിൽ ധാരാളം പ്രായമായ ഉപ്പമാരെ ഞാൻ കാണുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ അവസാന ഘട്ടം, മൂന്നാമത്തെ ഘട്ടമായ വാർദ്ധക്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചെയ്യണമെന്ന് അവന് നന്നായ ബോധ്യമുണ്ട്, നല്ല രൂപത്തിൽ പോവണമെന്ന് അവന് നന്നായി ബോധ്യമുണ്ട്, നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്യണമെന്നവന് ചിന്തയുണ്ട്. പക്ഷേ അവൻ ചിന്തിക്കുന്ന രൂപത്തിൽ പോവാനോ പ്രവർത്തിക്കാനോ അവന്റെ ശരീരം വഴിപ്പെടാത്ത ഒരു കാലഘട്ടമാണ് വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മജ്ലിസിലുള്ള പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് കേൾക്കുകയാണ്. ആ പിതാവിന് വല്ലാത്ത ആഗ്രഹമുണ്ട് പള്ളിയിൽ ചെന്ന് ജമാഅത്തായി ഒന്ന് നിസ്കരിക്കണമെന്ന്. പക്ഷേ ആ പിതാവിന്റെ ശരീരത്തിന്റെ കാൽമുട്ട് വല്ലാതെ വേദനിക്കുകയാണ്, ഒരാട്ടി നടക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ നടുവല്ലാതെ വേദനിക്കുകയാണ്. ഒരൽപ്പം നടന്നാൽ ഒരൽപ്പം അവിടെ റെസ്റ്റ് എടുക്കണം, എന്നാലേ പിന്നെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ വല്ലാത്ത പ്രയാസകരമായ ഒരു കാലഘട്ടമാണ് വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്നത്. ആ വാർദ്ധക്യ കാലഘട്ടത്തിലും ഒരു മനുഷ്യന് ഭൗതികപരമായ നേട്ടങ്ങളും അതുപോലെ പാരിത്രികമായ നേട്ടങ്ങളും കൂടുതലൊന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പച്ച പിടിപ്പിക്കേണ്ട കാലഘട്ടം അഥവാ അത് വിജയകരമാക്കേണ്ട കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും യുവത്വ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടമാണ്. എന്റെ മുന്നിൽ ധാരാളം യുവാക്കളുണ്ട്. സഹോദരന്മാരെ, ഞാനും നിങ്ങളും അടങ്ങുന്ന യുവത്വം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം അങ്ങ് കഴിഞ്ഞാൽ വാർദ്ധക്യ കാലഘട്ടത്തിലേക്ക് എത്തിയാൽ സുബ്ഹാനല്ലാഹ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടി വരും, പടച്ചവനെ എന്റെ ജീവിതത്തിലേക്ക് ആ യുവത്വ കാലഘട്ടം ഒന്നുകൂടെ മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സ്ഥിതി വരും. ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്റെ ജീവിതത്തിൽ. ആ യുവത്വ കാലത്ത് എനിക്ക് കൂടുതൽ നന്മകളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ എന്റെ യുവത്വം അനുഭവിക്കുമ്പോ പ്രായമായ ആളുകൾ പലപ്പോഴും പറഞ്ഞു തന്നിരുന്നു, അങ്ങാടിയിലിരിക്കുമ്പോ അങ്ങാടിയിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു, പ്രായമുള്ള ആളുകളെല്ലാം ആ പള്ളിയിലേക്ക് പോവുകയാണ് ജമാഅത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് യുവാവ് അങ്ങാടിയിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ നാട്ടിലെ പ്രായമായ ആളുകൾ ചോദിച്ചിരുന്നു, അല്ലയോ മോനെ, നല്ല ഊർജമുള്ള കാലമാണല്ലോ, നല്ല സന്തോഷമുള്ള കാലമാണല്ലോ, നിനക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചുകൂടെ. യുവാക്കളായ ആളുകളോട് പ്രായമുള്ള ആളുകൾ പറഞ്ഞപ്പോ അന്ന് യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് ആരോടും എന്തും പറയാമെന്ന് തോന്നിയ കാലഘട്ടമാണ്, രക്തത്തിളപ്പ് കൊണ്ട് വല്ലാതെ മതിമറന്നുപോയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആ യുവാവിന്റെ മറുപടിയാണ്, ഓ ഉപ്പ, എന്റെ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാ, ജീവിതം നന്നായി ആസ്വദിക്കാനുള്ളതല്ലേ, ആ ജീവിതം ആസ്വദിക്കേണ്ട കാലഘട്ടം അത് യുവത്വ കാലഘട്ടമല്ലയോ. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ പള്ളിയും ജമാഅത്തും ഹദ്ദാദും നിസ്കാരവുമായി നടന്നാൽ ജീവിതം ആസ്വദിക്കാൻ കഴിയൂല, സന്തോഷിക്കാൻ കഴിയൂല എന്ന് പ്രായമായ ആളുകളോട് അന്ന് മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പ്രായമായപ്പോ
പള്ളിയിലേക്ക് പോകണമെന്ന ചിന്തയുണ്ടോ? ജമാഅത്തിന് പോവണമെന്ന മനസ്സുണ്ട്. പക്ഷേ അവന്റെ ശരീരം വഴങ്ങുന്നില്ല. ആളുകൾ എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി പോകുന്നതോ? പ്രായമായ ഉപ്പ വീട്ടിലിരുന്ന് കാണുകയാണ്. ആ ഉപ്പാന്റെ കണ്ണടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? ആ വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്ന് ജുമാ കൂട്ടമായി നിസ്കരിച്ചുകൊണ്ടോ നാട്ടുകാരോടെല്ലാം സന്തോഷം പറഞ്ഞ് പിരിഞ്ഞു പോരാ? ആ ഉപ്പാന്റെ ജീവിതത്തിലും മനസ്സിലും വലിയ ആഗ്രഹമുണ്ടോ? പക്ഷേ ഉപ്പക്ക് പ്രായമാണ്, ഒരടി പോലും നടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ ഉപ്പാക്ക് കൊളസ്ട്രോളാണ്, നടന്നാൽ വല്ലാത്ത കഥപ്പാണോ? ശരീരം ഒന്നിനും വഴങ്ങാത്തൊരു കാലഘട്ടത്തിലേക്ക് അങ്ങ് എത്തുമ്പോ അറിയാതെ കഴിഞ്ഞ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണോ? അലലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ ഫഅല മസീബു. സഹോദരന്മാരെ, ഓ യുവാക്കളെ, നാം ഇന്ന് യുവാക്കളാണെങ്കിൽ നാളെ നാമാണ് പ്രായമായ ആളുകൾ. നമുക്ക് പ്രായമാകുമ്പോ യുവത്വ കാലഘട്ടത്തിൽ ഒരു നന്മയും ഞാൻ ചെയ്തില്ലല്ലോ, നാട്ടിൽ ഒരു നല്ല പ്രവർത്തനത്തിനും ഞാൻ നേതൃത്വം കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കേരിക്കുന്നൊരു ജീവിതമാവാൻ പാടില്ല. എന്ന് ചിന്തിച്ചുകൊണ്ട് വിരല് കടിക്കുന്ന ഒരു ജീവിതമാവാൻ പാടില്ല. നമുക്ക് അല്ലാഹു തആല തന്ന ആ പ്രസരിപ്പുള്ള സന്തോഷകരമായ ഊർജസ്വലതയുള്ള കാലഘട്ടമില്ലയോ, അതിനെ നന്നായി വിനിയോഗിക്കണേ, നന്നായി ചെലവഴിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓ സഹോദരന്മാരെ, നാടിന്റെ യുവത്വം അങ്ങ് നന്നായാൽ ആ നാട് തന്നെ നന്നാവുകയാണ്. ഒരു രാജ്യത്തിന്റെ യുവാക്കളാകുന്ന പ്രൊഡക്റ്റുകൾ അങ്ങ് നന്നായി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മാൻപവർ നന്നാവുകയാണ്. ആ നാട്ടിലുള്ള ആളുകൾ നാട് മുഴുവനും നന്നാവുകയാണ്. രാജ്യം നന്നാവുകയാണ്. നല്ല ഊർജസ്വലതയുള്ള മെന്റൽ പവറോടുകൂടെ, നല്ല ഊർജസ്വലതയോടെ ചിന്തിക്കാൻ കഴിയുന്നൊരു ടീം നേതൃത്വത്തിലേക്ക് വന്നാൽ അതുപോലെ നാടിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രായമായ ആളുകൾക്ക് കൈത്താങ്ങാ യുവാക്കൾ വന്നാൽ ആ നാട്ടിൽ തീരുമാനിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും 100% അങ്ങ് വിജയകരമാവുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ യുവത്വം അത് നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ കഴിയണം. അറിയില്ലയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇസ്ലാമിക പ്രചാരണ പ്രവർത്തനം സജീവമാക്കാൻ വേണ്ടിയിട്ടോ ആദ്യ കാലഘട്ടത്തിൽ ഒരു യുവാവിനെ നന്നായിട്ടങ്ങ് ഉപയോഗിച്ചോ? ആരാണ് ആ യുവാവെന്നറിയുമോ? മായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ പ്രാരംഭകാലമാണ്, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഹബീബായ തങ്ങളുടെ പിന്നിലുള്ളൂ. അതേ റസൂലുള്ളാഹി തങ്ങളും കുറഞ്ഞ സ്വഹാബത്തും ദാറുൽ അർക്കമിൽ വെച്ചോ വളരെ രഹസ്യമായ ജീവിതം നടത്തുകയാണ്. ഇസ്ലാം പരസ്യമായ പ്രബോധനം തുടങ്ങിയിട്ടില്ല. ആ കാലയളവിലാണ് ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബി അഹദിൽ ഉമറൈൻ. അല്ലാഹുവേ, ഈ ലോകത്ത് ധാരാളം മതങ്ങളുണ്ടോ? ധാരാളം മിസങ്ങളുണ്ട്, ധാരാളം പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ?
ഈ മതങ്ങളുടെയും മിസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ഇടയിലോ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഒരേ ഒരു മതമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. اللهم أيد الإسلام بأحد العمرين. അള്ളാഹുവേ, മക്ക എന്ന് പറയുന്ന നാട്ടിൽ ധീരന്മാരായ രണ്ട് യുവാക്കളുണ്ടോ? രണ്ട് ഊർജസ്വലതയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റിയ രണ്ട് യുവാക്കളുണ്ടോ? ആ രണ്ട് യുവാക്കളിൽ ഏതെങ്കിലും ഒരു യുവാവിനെ കൊണ്ടോ? അല്ലാഹുമ്മ അയ്ദിൽ ഇസ്ലാം, നീ ഇസ്ലാം ദീനിന് ശക്തി പകരണമല്ലോ. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാന്റെ പേര് പറയുമ്പോൾ ഊർജമില്ലാത്ത സ്വലാത്തുള്ള മജ്‌ലിസാവരുത്. നല്ല റാഹത്തിൽ നല്ല ഉറക്ക സ്വലാത്ത് ചെല്ലണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വയല് ഞാൻ ഇവിടുന്ന് പറയും. ഇതൊരു റേഡിയോ മജ്‌ലിസായി പോകരുത്. ഞാനിവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഒരു റേഡിയോ ഓണാക്കിയത് പോലെ ഇങ്ങനെ പറയും. നിങ്ങൾ കുറേ ആളുകൾ കേൾക്കും, കുറേ ആളുകൾ മൊബൈൽ ഓണാക്കിയിട്ട് അവരുറങ്ങും, മൊബൈൽ വയല് കേൾക്കും. അങ്ങനെ ഇരിക്കുന്നൊരു മജ്‌ലിസായി നമ്മുടെ മജ്‌ലിസും മാറരുത്. നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടും വയല്, ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും വയല്, അങ്ങനല്ല. പിന്നെയോ, ഹബീബായ തങ്ങളുടെ പേര് ഞാനിവിടെ പറയുമ്പോ എന്റെ സദസ്സിൽ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ഉറക്ക സ്വലാത്ത് ചെല്ലണം. നല്ല ബർക്കത്തുള്ള മജ്‌ലിസ് ആവണം. പ്രത്യേകിച്ച് ഇത് വെള്ളിയാഴ്ച രാത്രിയാണ്, വെള്ളിയാഴ്ച രാത്രിയാണ്. എനിക്കത് പറയുമ്പോൾ സംശയം വരാം. ഞങ്ങളുടെ നാട്ടിൽ വെള്ളിയാഴ്ച രാവും എന്നാണ് എന്തെങ്കിലും പറയാം, ഇവിടെ വെള്ളിയാഴ്ച രാത്രി എന്നാണ് പറയുക. അപ്പൊ അത് സംശയമായിട്ടാണ് ചോദിക്കുന്നത്. ഇത് വെള്ളിയാഴ്ച രാത്രിയാണ്, അഥവാ വെള്ളിയാഴ്ച ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് പ്രത്യേകമായ പവറാണ്. അള്ളാഹു അത്തരത്തിൽ നല്ല പവറുള്ള മജ്‌ലിസായി ഈ മജ്‌ലിസിനെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ തങ്ങൾ നോക്കി നിൽക്കുന്ന മജ്‌ലിസാണ് നമ്മുടെ മജ്‌ലിസ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅ്മാലുക്കും. എന്റെ ജീവിതവും എന്റെ വഫാത്തും എല്ലാം നിങ്ങൾക്ക് ഗുണമാണ്. നിങ്ങൾ ഏത് സമയത്ത് എവിടെ വെച്ച് എന്ത് രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയാലും അതെല്ലാം മദീന മുനവ്വറയിൽ പച്ചക്കൊബ്ബക്ക് ചാരക്കിടന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവിനെ കാണിക്കപ്പെടുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ നമ്മുടെ ഈ മജ്‌ലിസ് കാണുന്നുണ്ട്. ഈ മജ്‌ലിസിലേക്ക് നോക്കുമ്പോ ഹബീബായ തങ്ങളുടെ പേര് പറയുമ്പോ ഉറക്ക സ്വലാത്ത് ചെല്ലുന്നത് അവിടുന്ന് കണ്ടാൽ നമ്മുടെ നേതാവിന് എന്തൊരു ഇഷ്ടമുള്ള മജ്‌ലിസായിരിക്കും, എന്തൊരു സന്തോഷമുള്ള മജ്‌ലിസായിരിക്കും. ആ സന്തോഷിച്ചു നിൽക്കുന്ന ഹബീബായ തങ്ങളോട് അവസാനം അവിടുത്തെ പേരക്കുട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പരാതികളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ രോഗങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ നേതാവിനോടൊന്ന് പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ദുആ ചെയ്ത ദുആ, അല്ലാഹുമ്മ അയ്ദിൽ ഇസ്ലാം ബി അഹദിൽ ഉമറൈൻ. അല്ലാഹുവേ, ഉമർ എന്ന പേരുള്ള രണ്ട് യുവാക്കളെ മക്ക എന്ന് പറയുന്ന നാട്ടിലുണ്ടോ? ആ രണ്ടിൽ ഏതെങ്കിലും ഒരു യുവാവിനെ കൊണ്ട് നീ ഇസ്ലാം ദീനിന് ശക്തി പകരണോ? യുവാക്കളുണ്ടെങ്കിലേ ഒരു പ്രസ്ഥാനത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. യുവാക്കളുണ്ടെങ്കിലേ അതേ ഒരു സംഘടനയ്ക്ക് ഒരു സംഘത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. യുവാവായ ഏതെങ്കിലും ഒരു ഉമറിനെ കൊണ്ടോ നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതാണ് ഈ രണ്ട് ഉമറുകൾ എന്നറിയുമോ?
ഒന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് അംർ ഇബ്നു ഹിസാമാണ്. ആരും റളിയല്ലാഹു എന്ന് പറയേണ്ടതില്ല. രണ്ടാമത്തേത് അംർ ഇബ്നു ഹിസാമാണ് അഥവാ അബൂ ജഹലാണ്. ഈ രണ്ട് യുവാക്കളിൽ പെട്ട ഏതെങ്കിലും ഒരു യുവാവിനെ കൊണ്ടോ പരിശുദ്ധമായി ഇസ്ലാമിനെ ശക്തിവത്താക്കാൻ വേണ്ടിയിട്ടോ ഹബീബായ തങ്ങളങ്ങ് ദുആ ചെയ്യുകയാണ്, ആ ദുആയിലെ ഫലമാണല്ലോ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഇസ്ലാമിക പ്രവേശനം. സുബ്ഹാനല്ലാഹ്, ചരിത്രം വിശാലമാണ്, ഞാനത് പറയുന്നില്ല. ഹബീബായ തങ്ങളുടെ ദുആയിന്റെ പ്രതിഫലനം ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെയോ. ദാറുൽ അർഖമിൽ ഹബീബായ തങ്ങളും വളരെ ചുരുക്കം ചില ബലഹീനരായ സ്വഹാബത്തുമുള്ള കാലം. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടേക്കങ്ങ് കയറി ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, ലോകത്തിലെ നേതാവിനെ വധിക്കാൻ വേണ്ടി മൂർച്ചയുള്ള വാളുമായി ചെന്നതാണോ? എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഖുർആനിന്റെ മന്ത്രധ്വനികൾ അങ്ങ് കേട്ടപ്പോ എല്ലാം അങ്ങ് മറന്ന് ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. ആ ദാറിലർക്കമിൽ വെച്ച് ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്. ഈ സത്യസാക്ഷ്യം ഉടനെ ഇസ്ലാമിലേക്ക് അങ്ങ് മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അതേ മെമ്പർഷിപ്പ് എടുത്ത് ഇസ്ലാമിലേക്ക് അങ്ങ് കടന്നു വന്ന ഉടനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ റസൂലിനോട് ചോദിക്കുകയാണോ, അല്ലയോ തങ്ങളെ, അല്ലയോ നബിയെ, മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു സംശയമുണ്ടോ? എന്തേഴ്മറ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സംശയോ? അവിടുന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ചോദിക്കുകയാണോ, അല്ലയോ നബിയേ, അങ്ങീ പ്രചരിപ്പിക്കുന്ന മതമാകുന്ന ഇസ്ലാമില്ലയോ, ഇത് ഹഖ് തന്നെയാണോ നബിയേ? വല്ലാത്തൊരു സംശയമാണ് ചോദിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ദീൻ, ഇത് ഹഖ് തന്നെയാണോ നബി, സത്യം തന്നെയാണോ? അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടിയാണ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഉമറേ, ഈ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല ഒരേ ഒരു മതമാണ്, ഇത് ഹഖ് തന്നെയാണ് കേട്ടോ. അപ്പയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ രണ്ടാമത്തെ സംശയം അങ്ങ് വരുന്നത്. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ രണ്ടാമത്തെ സംശയം? അവിടുന്ന് പറയുന്നു, നബിയേ, ഈ ദീനുൽ ഇസ്ലാം സത്യമാണ് ഹക്കാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് നബി അങ്ങ് രഹസ്യമായി പ്രബോധനം ചെയ്യുന്നത്? ഹക്കാണെങ്കില്ല ഹക്കിന്റെ ഭാഗത്ത് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂലേ? എന്തിനാണ് നബിയേ അങ്ങ് രഹസ്യമായി പ്രബോധനം ചെയ്യുന്നതോ? അതേ ഹബീബായ തങ്ങളുടെ ദുആ അങ്ങ് പ്രതിഫലിക്കാൻ തുടങ്ങുകയാണ്. അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലുള്ളാഹ്, ഓ നബിയേ, ഇന്നു മുതൽ രഹസ്യമായ പ്രബോധനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി മുതൽ രഹസ്യമായി പ്രബോധനം ചെയ്യേണ്ടതില്ല. നബിയെ, നമുക്ക് പരസ്യമായി ഗോതയിൽ ഇറങ്ങേണ്ടതുണ്ടോ? പരസ്യമായി പ്രബോധനത്തിന് ഇറങ്ങേണ്ടതുണ്ടോ? ഒരു യുവാവ് ഇസ്ലാമിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, വലിയ മാറ്റങ്ങൾ അങ്ങ് വരാൻ തുടങ്ങുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിനോട് പറയുന്നു, അല്ലയോ നബിയേ, ഇവിടെ രഹസ്യമായ പ്രബോധനം വേണ്ട, നമുക്ക് പരസ്യമായി രംഗത്തിറങ്ങാം. സുബ്ഹാനല്ലാഹ്, ലോകത്തിലെ നേതാവായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ നേതാവിന്റെ കരങ്ങളും പിടിച്ച് ദാറില്ലർക്കമില്ലോ. മഹാനായ ഉമറുബ്നുൽ ഖത്താബ് തങ്ങളോ പുറത്തേക്കങ്ങ് വരികയാണ്. റസൂലുള്ളാന്റെ കൂടെയുള്ള അല്പമില സ്വഹാബത്തിന് റസൂലുള്ളാന്റെ പിന്നിലങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് ഇസ്ലാമിലെ ഒന്നാമത്തെ ഘോഷയാത്ര എങ്ങ് നടത്തുന്നു. എങ്ങോട്ടാണ് ഈ പ്രകടനം നടത്തുന്നതെന്നറിയുമോ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തേക്ക. സുബ്ഹാനല്ലാഹ്. പരസ്യമായി രംഗത്തങ്ങിറങ്ങാൻ തുടങ്ങുകയാണ്. ആദ്യം നല്ല കഅബാലയത്തിന്റെ ചാരത്തേക്ക് ഹബീബായ തങ്ങളെയും കൊണ്ടോ മഹാനായ സയ്യിദുനാ ഉമറുബ്നുൽ ഖത്താബ് തങ്ങളങ്ങ് ചെല്ലുകയാണ്. ആ കഅബാലയത്തിന്റെ ചാരത്തെത്തിയപ്പോ സഹോദരന്മാരെ, അതെ, ആ കഅബാലയത്തിന്റെ ചാരത്തെ ഹബീബിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂ ജഹൽ അവിടെ ഇരിക്കുന്നു. നബിതങ്ങളെ കണ്ടാൽ വധിച്ചു കളയണമെന്ന് നനച്ചിരിക്കുന്ന ശത്രുവാണല്ലോ. ആ അബൂ ജഹലിന്റെ മുന്നിലേക്കാണ് ഹബീബായ തങ്ങളെയും കൊണ്ടോ മഹാനായ ഉമറുബ്നുൽ ഖത്താബ് തങ്ങളങ്ങ് കടന്നു ചെല്ലുന്നത്. മാത്രമല്ല, ഉത്തുബത്തും ഷൈബത്തും വലീദുമാകുന്ന കിങ്കരന്മാർ അവിടെ ഇരിക്കുകയാ. അവരും തദൈവ റസൂലുള്ളാനെ കൊല്ലാൻ നടക്കുന്ന ആളുകളാ. സുബ്ഹാനല്ലാഹ്. അവരുടെ മുന്നിലേക്കാണ് റസൂലുള്ളാനെ അങ്ങ് നിർത്തിയിട്ടോ മഹാനായ ഉമറുബ്നുൽ ഖത്താബ് തങ്ങൾ അബൂ ജഹലിനെ അങ്ങ് വിളിക്കുന്നു. അബൂ ജഹലിനെ വിളിക്കുകയാണ്. ഉമറുബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, എടാ അബൂ ജഹലേ, ഈ നീക്കുന്ന ആൾ ആരാണെന്ന് നിനക്ക് പരിചയമുണ്ടോ? സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാനെ കാണിച്ചുകൊണ്ട് ഉമറുബ്നുൽ ഖത്താബാകുന്ന യുവാവ് ചോദിക്കുകയാണ്, എടാ അബൂ ജഹലേ, ഈ നിൽക്കുന്ന ആളെ നിനക്ക് പരിചയമുണ്ടോ? ഇതാരാണെന്നറിയുമോ? ഇതെന്റെ നേതാവാ, അല്ല, ഇത് ലോകത്തിലെ നേതാവായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. എടാ അബൂ ജഹലേ, നിനക്കല്ലെ നേതാവിനോട് വല്ലാത്ത ദേഷ്യമാണെന്ന് എനിക്കറിയാം, വല്ലാത്ത ഈർഷ്യതയാണെന്ന് എനിക്കറിയാം. എന്നാൽ അബൂ ജഹലേ, കണ്ടാലല്ലെ നേതാവിന്റെ തലയറുക്കാൻ വേണ്ടി തക്കം വാർത്തിരിക്കുന്ന ആളല്ലയോ നീ? എന്നാൽ ഇതാ ഞാൻ എന്റെ നേതാവിനെ നിന്റെ മുന്നിൽ നിർത്തുകയാണോ? എടാ അബൂ ജഹലേ, നിനക്ക് ധൈര്യമുണ്ടോ എന്റെ നേതാവിന്റെ രോമമൊന്ന് തൊടാ? ഈ ഉമറിന്റെ ചങ്കിൽ ജീവനുള്ള കാലത്തോളം എന്റെ നേതാവിനെ തൊടാൻ ഞാൻ ഒരു കുട്ടിയെയും അനുവദിക്കുകയില്ല. നിനക്ക് ധൈര്യമുണ്ടോ? ഇറങ്ങി വാടാ അബൂ ജഹലേ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാനെ കണ്ടാൽ കൊന്നുകളയണമെന്ന് നിനച്ചവന്റെ മുന്നിലാണോ ഹബീബായ തങ്ങളെ അങ്ങ് നിർത്തിയിട്ട് ഉമറുബ്നുൽ ഖത്താബിന്റെ ഓണത്തോടെയുള്ള വെല്ലുവിളി? പക്ഷേ അബൂ ജഹൽ അനങ്ങിയില്ല. പിന്നീട് ഉത്തുബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദിന്റെയും മുഖത്തേക്ക് നോക്കുകയാണ്. അവിടുന്ന് സയ്യിദനാ ഉമറുബ്നുൽ ഖത്താബ് തങ്ങളോ ആഴുത്തുബയോടും ഷൈബയോടും വലീദിനയോടും ചോദിക്കുന്നു, എടാ അഴുത്തുബ, എടാ ഷൈബ, നിങ്ങൾക്കുമല്ലേ നേതാവിനോട് വല്ലാത്ത ഈർഷ്യതയാണോ? എന്നാൽ ഈ ഉമർ ഒറ്റക്കാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് തന്തമാരെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടോ? അഥവാ നിങ്ങളുടെ മക്കളെ എത്തിയമാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് തകരാറില്ലേ? എന്നാൽ ഇറങ്ങി വന്നോ ഈ ഉമറിനോട് പൊരുതിക്കോ, അല്ലാതെ നേതാവിനെ തൊടാനുള്ള മോഹവുമായി നടക്കണ്ട. സുബ്ഹാനല്ലാഹ്. ധീരനായ യുവാവങ്ങ് ഇടപെടുമ്പോ അബൂ ജഹൽ അനങ്ങിയില്ല, ഉത്തുബത്ത് പ്രതികരിച്ചില്ല, ശൈബത്ത് മിണ്ടിയില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളുടെ ദുആ അതങ്ങ് പ്രതിഫലിച്ചതാണ്.
اللهم أير الإسلام بأحد الأمرين محمد رسول الله وإن سهودر المري നാട്ടിലുള്ള പ്രായമായ കാരണവന്മാരോട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു വിഷയം സൂചിപ്പിക്കട്ടെ. ചില നാടുകളിലുള്ള ആളുകൾ, നേതാക്കന്മാരായ കാരണവന്മാരായ ആളുകൾ, ഈ നാട്ടിൽ അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് സമയത്തും യുവാക്കളെ പരസ്യമായി മോശമാക്കുന്ന ചില സ്വഭാവമുണ്ട്. എപ്പോഴും യുവാക്കളെ പഴി പറയുന്നൊരു സ്വഭാവമുണ്ടോ? ഒരിക്കലും അത് നല്ല സ്വഭാവമല്ല കേട്ടോ. ഹബീബായ തങ്ങളെ യുവാവിനെ ഇസ്ലാമിലെ പ്രചരണത്തിന് ഉപയോഗിച്ചത് കണ്ടില്ലയോ? ഇതുപോലെ നമ്മുടെ നാടിന്റെ യുവത്വത്തിന്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നാട്ടിലെ നേതാക്കന്മാർക്ക്, കാരണവന്മാർക്ക് കഴിയേണ്ടതുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏത് സമയത്തും അവരെ ആക്ഷേപിക്കുന്ന സ്വഭാവം പാടില്ല. ഏത് സമയത്തും അവരെ പരിഹസിക്കുന്ന സ്വഭാവം പാടില്ല. ഏത് സമയത്തും അവരെ മാറ്റി നിർത്തുന്ന സ്വഭാവം പാടില്ല. ന്യൂ ജനറേഷൻ എന്ന ലേബലിട്ടിട്ടോ ഓമന പേരിട്ടിട്ട് അവരോട് പറഞ്ഞാൽ നന്നാവുകയില്ല എന്നും പറഞ്ഞ മാറ്റി നിർത്തുന്ന സ്വഭാവമുണ്ടല്ലോ, അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല, അത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ശാസ്ത്രവുമല്ല. ലോകത്തിലെ നേതാവ് അതേ നേതാവിലെ സ്വഭാവം കണ്ടുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നുകൂടിയത്. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ തങ്ങളോട് പറഞ്ഞ വിഷയമാണ്. നബിയെ ഡാർക്ക് ഏജിൽ ചരിത്രകാരന്മാരെ വിശേഷിപ്പിച്ച ആ ഇരുണ്ട യുഗമല്ലല്ലോ 3W എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി നടന്ന കാലഘട്ടമാണ്. വാർ, വൈൻ, വിമൺ എന്ന് പറയുന്ന, പെണ്ണ്, മദ്യം, യുദ്ധം എന്ന് പറയുന്ന മൂന്നേ മൂന്ന് വിഷയത്തിന് വേണ്ടി മാത്രം ജീവിച്ചവരാ ആ ആളുകൾ. ധാർമ്മികത എന്തെന്ന് അവർക്ക് അറിയില്ല. ധാർമ്മികതയുടെ അയലത്തുപോടെ അവർ സഞ്ചരിച്ചിട്ടില്ല. ആളുകൾക്കിടയിലേക്ക് അങ്ങ് പ്രബോധനവുമായി വന്നപ്പോ അങ്ങയുടെ പിന്നിൽ അവർ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? അങ്ങയുടെ സ്വഭാവമാണേ, അങ്ങയുടെ പെരുമാറ്റമാണേ. അതുപോലെയല്ലേ നാട്ടിലുള്ള നേതാക്കന്മാരായ പ്രായമായ കാരണവന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് പ്രവർത്തിക്കേണ്ടതുണ്ടോ? അവരും നാട്ടിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ സജീവമാവേണ്ടതുണ്ടോ? അതിനവരോട് ഏത് സമയത്തും കൽപ്പിക്കുന്ന സ്വഭാവം പാടില്ല കേട്ടോ. മറിച്ചോ, നല്ല രൂപത്തിലുള്ള സമീപനമുണ്ടായാൽ ആ യുവാക്കളെ എപ്പോഴും 100% സപ്പോർട്ടുമായി നമ്മുടെ കൂടെയുണ്ടാവും. അല്ലാതെ അവരെ ആക്ഷേപിച്ചാൽ, അവരെ മാറ്റി നിർത്തിയാൽ, അവരെ പരിഹസിച്ചാൽ നാടിന്റെ നന്മയ്ക്ക് യുവത്വം ഉപകരിക്കാതെ പോകും കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യുവത്വം എന്ന് പറയുന്ന കാലഘട്ടം, അതിനെ നാടിന്റെ നന്മയ്ക്ക്, അതുപോലെ ദീനിന്റെ നന്മയ്ക്ക്, രാജ്യത്തിന്റെ നന്മയ്ക്ക് ഉപയോഗിക്കേണ്ടതുണ്ടോ? തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ചേക്കേറുന്ന കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സമാധാനത്തിന്റെ മതമല്ലയോ? എടാ നല്ല അയൽവാസി, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, അവൻ പട്ടിണി കിടക്കുമ്പോ അവന്റെ കാര്യം അന്വേഷിക്കാതെ വയറ് നിറച്ചാൽ നീ എന്നിൽ പെട്ടവനല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി.
أكرم جارك ولو كان كافرا ونين الله الواسر يا مسلما حين دبنان كرسيانان اللنجل متيرنجل مدكارنا آراء النالم أكرم جارك لله الواسي بهمانك أبنن لي أديت نلن لسائن لني يتجود كرم الله نمود ببابن جيدا نيدا وليو حبيبا يا محمد الرسول الله സമാധാനത്തിൽ പാതയിലേക്കാണ് നാടിന്റെ യുവത്വം വരേണ്ടത്. ആ നല്ല അന്തരീക്ഷം നിർമ്മിക്കാനാണ് യുവാക്കളെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓ സഹോദരന്മാരെ, യുവത്വം എങ്ങാനും നല്ല രൂപത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ ആരാരും കൂട്ടിനില്ലാത്ത മാതാവ് പിതാവിനെ കാണുമ്പോ ഓടിമറയുന്ന, പിതാവ് മാതാവിനെ കാണുമ്പോ ഓടിമറയുന്ന, മക്കള് പിതാക്കളെ കാണുമ്പോ മാതാക്കളെ കാണുമ്പോ ഓടിമറയുന്ന, നഫ്സി നഫ്സി എന്ന വിലാപകാവ്യം മാത്രം കേൾക്കുന്ന ആ മഹ്ശറ എന്ന് പറയുന്ന ലോകമില്ലയോ? ആ മഹ്ശറ ലോകത്തെ ഹബീബായ തങ്ങളെ പറയുകയാ, യൂസഫു ലി ത്വായിഫത്തിൻ മിൻ ഉമ്മതി കറാസിയുൽ ഹൗല അർശി, അർശിന്റെ ചുറ്റുഭാഗത്തുമായി അർശിന്റെ തണലിലോ സ്വർണത്തിലെ കസേരയിൽ വി വി ഐ പികളായി നിൽക്കുന്ന ചില ആളുകളുണ്ടോ? ആ ആളുകളെ ഹബീബായ തങ്ങളങ്ങ് എണ്ണാൻ തുടങ്ങിയപ്പോ അതിൽ പറഞ്ഞു ഒരു വിഭാഗം ഏതാണെന്നറിയുമോ യുവാക്കളെ? സാബുൽ ലസഫി ഇബാദത്തില്ല അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ചെലവഴിച്ച യുവത്വമില്ലയോ? നാളെ അർശിന്റെ തണലിൽ സ്വർണത്തിലെ കസേരയിൽ വി വി ഐ പി ആയിരിക്കുന്ന ഗണത്തിലാണല്ലോ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളെ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ എണ്ണിയ വിഭാഗമാണ് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ ഔ നശഅ ഫീ ത്വാഅത്തില്ലാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഭാഗത്തിൽ പെട്ടുകിട്ടാൻ നമ്മുടെ ജീവിതം നല്ല രൂപത്തിൽ നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ സദസ്സിൽ ഭൂരിഭാഗവും യുവാക്കളാണ്, ഭൂരിഭാഗവും യുവാക്കളാണ്. അത് തന്നെ ഈ നാടിന്റെ നന്മയുടെ വലിയൊരു ലക്ഷണമാണ്. അല്ലാഹു നാടിനുപകരിക്കുന്ന യുവാക്കളിൽ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ വലിയ ഓഫറുകൾ നൽകിയ ഒരു വലിയ വിഭാഗമാണ് യുവാക്കൾ എന്ന് പറയുന്നത്. മഹാനായ ജഅഫറുൽ ബർഖാന റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല ലിറജുലിൻ ഒരാളോട് പറയുകയാണ്, വഹുവ യഅലുഹു, നബി തങ്ങൾ അദ്ദേഹത്തിനോട് വഅല് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് വേണ്ടി മാത്രം വഅല് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളിൽ ഒരാളോട് മാത്രം ദീർഘസമയം വഅല് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ ജഅഫറുൽ ബർഖാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി റജുലിൻ വഹുവ യഅലുഹു, ഹബീബായ തങ്ങളിൽ ഒരാൾക്ക് വഅല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹബീബായ തങ്ങളെ പറയുകയാണ്, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസ്, മോനെ നിന്റെ ജീവിതത്തിൽ വളരെ ദുസ്സഹരമായ വളരെ പ്രയാസമേറിയ അഞ്ച് ഘട്ടങ്ങൾ വരാനുണ്ടോ? നിന്റെ ജീവിതത്തിൽ അഞ്ച് ഘട്ടങ്ങൾ വളരെ പ്രയാസകരമായത് വരാനുണ്ടോ? എന്നാൽ ആ പ്രയാസകരമായ കാലഘട്ടം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ജീവിതത്തിൽ സന്തോഷം തരുന്ന അഞ്ച് ഘട്ടവും വരാനുണ്ടോ? ആ പ്രയാസത്തിൻ്റെ മുമ്പുള്ള അഞ്ച് ഘട്ടങ്ങളില്ലയോ? അതിനെ നീ നന്നായിട്ട് ഉപയോഗിക്കണമെന്നോ
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്നാമതായിട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ് സബാബക ഖബ്ല ഹറമിക നിന്റെ ജീവിതത്തിൽ നീ ഒന്നാമതായിട്ടോ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ട വിഷയം ഏതാണെന്നറിയുമോ സബാബക നിന്റെ യുവത്വമാണ് കേട്ടോ ഖബ്ല ഹറമിക വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിനക്ക് അള്ളാഹു തആല അനുവദിച്ചു തന്ന നല്ലൊരു യുവത്വ കാലഘട്ടമില്ലയോ ആ യുവത്വത്തിന് നന്നായിട്ട് നീ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഓ യുവാക്കളേ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോ ഏത് രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് രക്തത്തുളപ്പ് കൊണ്ട് എല്ലാവരെയും മറക്കുന്ന കാലഘട്ടമാണ് ബാപ്പയോടില്ലാതെ ഓർമ്മയില്ല ഉമ്മാനോടുള്ള ആദരവ് ഓർമ്മയില്ല നാട്ടിൽ ആരോട് ഏത് രൂപത്തിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇതൊന്നും ഓർമ്മയില്ലാത്ത കാലഘട്ടമായി നമ്മുടെ യുവത്വം മാറിക്കൂടാ മറിച്ചോ നമ്മുടെ യുവത്വ കാലഘട്ടം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടതെന്നറിയുമോ ഏത് സമയത്തും നാഥനായ അള്ളാഹുവിനെ ചിന്തിച്ചു കൊണ്ടുള്ള ജീവിതമാവണം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറു തങ്ങൾ അവിടുന്ന് സുബ്ഹാനല്ലാഹ് ഒരു വേളൊരു മലഞ്ചെരുവിലൂടെ നടക്കുകയാണ് ഒരു മലഞ്ചെരുവിലൂടെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറു തങ്ങൾ ഇങ്ങനെ നടക്കുന്നു ആ സമയത്തൊരു മനുഷ്യനെ കാണുകയാണ് അദ്ദേഹം ധാരാളം ആടുകളെയും മേച്ചിങ്ങനെ നടക്കുകയാണ് ആടിനെ മേച്ച് നടക്കുന്ന ആട്ടിടയനായ ഒരു പാവപ്പെട്ട മനുഷ്യനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറു തങ്ങൾ കാണുകയാണ് ആ സമയത്ത് ആ മനുഷ്യൻ എന്തോ ദിക്റി ചൊല്ലുന്നു നല്ല മനുഷ്യനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറു തങ്ങൾ ആ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ അതേ ആ ആട്ടിടയനായ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്നു അല്ലയോ മനുഷ്യ ധാരാളം ആടുകൾ ഉണ്ടല്ലോ അതിൽ ഒരാടിനെ എനിക്ക് നീ തൽക്കാലം ഒന്ന് വിൽക്കുമോ ആ സമയത്ത് ആട്ടിടയനായ അടിമ പറയുകയാണ് ഓ തങ്ങളെ ഇതെന്റെ ആടല്ല ഇതെന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവല്ല എനിക്കത് വിൽപ്പന നടത്താനുള്ള അധികാരവും ഇല്ല എന്നെ ഉടമസ്ഥനെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞേച്ചതാണ്ടോ എനിക്കിതിനെ നോക്കുക എന്നതല്ലാതെ ഇതിനെ വിൽക്കാൻ എന്നെ ഉടമസ്ഥനെ ഏൽപ്പിച്ചിട്ടില്ല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറു തങ്ങൾ അവിടുന്നൊരു പരീക്ഷണാർത്ഥം ആ അടിമയോട് പറയുകയാണ് എടാ മനുഷ്യ നിന്റെ ഉടമസ്ഥൻ ഇവിടെ ഇല്ലല്ലോ നീ ധാരാളം ആടുകളുടെ കൂട്ടത്തിൽ വെച്ച് ഒരു ആടിനെ എനിക്ക് വിറ്റാൽ നിന്റെ ഉടമസ്ഥൻ എവിടുന്ന് അറിയാനാ ഇനി അറിഞ്ഞാൽ തന്നെ നിനക്ക് നിന്റെ ഉടമസ്ഥനോട് ആ ആട് ചത്തുപോയെന്ന് കളവ് പറഞ്ഞാൽ പോരെ എന്നാൽ നിനക്ക് പണവും ലഭിക്കും ഉടമസ്ഥന്റെ അടുത്ത് നീ പ്രതിയും ആവുകയില്ല ഇങ്ങനെ ചെയ്തുകൂട് എന്നങ്ങ് ചോദിച്ചപ്പോ ആ ആട്ടിടയനായ അടിമയുടെ മറുപടി അങ്ങ് വരികയാ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങ് വരാൻ തുടങ്ങുന്നു എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറു തങ്ങളോട് ആ ആട്ടിടയൻ ചോദിക്കുകയാ അയ്നല്ലാഹ് 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 അത് എന്റെ ഉടമസ്ഥൻ കാണുകയില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാ ആ ഉടമസ്ഥനോട് കളവ് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രതിയാവുകയില്ല പക്ഷേ അയ്നല്ലാഹ് അല്ല എവിടെയാ അല്ല എവിടെയാ അല്ലാന്റെ സ്ഥാനം എവിടെയാ ആ അല്ല കാണാതെ എനിക്ക് നിങ്ങൾക്ക് വിൽപ്പന നടത്താൻ കഴിയുമോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം ഇന്ന റബ്ബക ലബിൽ മിർസാ ഓ യുവാക്കളെ
ഇന്ന് സി ക്യാമറ കണ്ടാൽ നമുക്ക് വല്ലാത്ത പേടിയാ. സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ എഴുതി വെക്കുകയാണ് ഈ സ്ഥാപനം സി ക്യാമറയുടെ നിരീക്ഷണത്തില. അങ്ങനെ കണ്ടാൽ പിന്നെ അവിടെ നല്ല ചിട്ടയോടുകൂടെ നമ്മള് അതിലൂടെ സഞ്ചരിക്കാറുള്ളൂ. നമ്മുടെ കൈ വേണ്ടാത്ത സ്ഥലത്തേക്ക് പോവാറില്ല. നമുക്ക് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ റെക്കോർഡ് ചെയ്യും. പ്രകാശമുള്ള സ്ഥലത്ത് വെച്ചും ആ ക്യാമറ നിന്നെ നിരീക്ഷിക്കും, പ്രകാശമില്ലാത്ത സ്ഥലത്ത് വെച്ചും ആ ക്യാമറ നിന്നെ നിരീക്ഷിക്കും. വളരെ ക്ലിയർ ഉള്ള ഒരു ക്യാമറയുണ്ടോ? അതിന്റെ മെഗാപിക്സൽ എത്രയാണെന്ന് പറയാൻ കഴിയൂല. ഇന്ന റബ്ബക ലബിൽ മോനെ, നീ അള്ളാഹുന്റെ നിരീക്ഷണത്തില. ആ അള്ളാഹു നിന്നെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഏത് അവസരത്തിലാണെങ്കിലും ഏത് ഘട്ടത്തിലാണെങ്കിലും സഹോദരന്മാരെ, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തയാണ് അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഞാനുള്ളത്. സുബ്ഹാനല്ലാഹ്, സി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ ക്യാമറ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. അതിന്റെ മെമ്മറി കാർഡ് നമുക്ക് നാളെ മഹ്ശറിൽ വെച്ച് അള്ളാഹു അങ്ങ് തരും. ആ കാർഡ് ആ റെക്കോർഡിങ് ലഭിക്കുമ്പോ ചില ആളുകൾ പറഞ്ഞു പോകുകയാളത്തിയ കിതാബിയാ, പടച്ചവനെ ഈ കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു റെക്കോർഡാ! ഇത് മെമ്മറി കാർഡ് ഫുള്ളായിട്ട് ഇനി റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് ഒരു സമയം പോലും അത് സിഗ്നല് തരൂല്ല. എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും റെക്കോർഡ് ചെയ്യുന്ന ഒരു വലിയ ക്യാമറയുണ്ട് കേട്ടോ, അതിന്റെ ചുവട്ടിലാണ് നമ്മുടെ ജീവിതമുള്ളത്. ഓ സഹോദരന്മാരെ, ആ ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. സദസ്സിന്റെ സ്വലാത്ത് കേട്ടിട്ട് എനിക്ക് അത് പറയാൻ തന്നെ തോന്നുന്നില്ല. സ്വലാത്ത് നല്ല ഉറക്കെ ചെല്ലണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളൊക്കെ സ്വലാത്ത് ചെല്ലുന്ന മുഅ്മിനീങ്ങളാണ്, മുഖം നോക്കിയാൽ അറിയാം നല്ല പ്രകാശമുള്ള മുഅ്മിനീങ്ങളാണ്. പക്ഷേ അതൊന്ന് ഉറക്കെ ചെല്ലിയാൽ ഈ സദസ്സിൽ വലിയൊരു ബറക്കത്താണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേര് ഞാൻ പറയുമ്പോൾ ശബ്ദം കുറച്ചാൽ ഇനിയും ഞാനിത് പറയും. കാരണം സ്വലാത്തില്ലാത്ത മജ്ലിസ് അത് ബറക്കത്തില്ലാത്ത മജ്ലിസാണ്. അങ്ങനത്തെ ഒരു മജ്ലിസ് ആവില്ല. അള്ളാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി തരുമാറാവട്ടെ. ഈ കൂളിയതുപോലെ നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സദസ് കാരണമാക്കി തരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ ഒരു വേള സ്വഹാബത്തിന് വിളിക്കുകയാണ്, എന്റെ യുവാക്കൾ നന്നായി ശ്രദ്ധിക്കണം, ഉപ്പമാരും ഉമ്മമാരും യുവതികൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങൾ ഒരു വേള സ്വഹാബത്തിന് വിളിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, അല്ലയോ സ്വഹാബാ, ഓ സഹാബ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് നല്ല ലജ്ജയുള്ളവരായി ജീവിക്കണം കേട്ടോ, നല്ല ഹയാവോടുകൂടെ ജീവിക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആളുകൾ കാണുമോ എന്ന് ചിന്തിക്കുമ്പോ വല്ലാത്ത ലജ്ജയാണ്.
ധാരാളം ആളുകളുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ തെറ്റ് ചെയ്യാറില്ല. ആളുകളുള്ള വീട്ടിലേക്ക് മോഷണം നടത്താൻ വേണ്ടി കള്ളൻ കയറാറില്ല. അതുപോലെ ആളുകളുടെ ഇടയിൽ വെച്ച് വ്യഭിചാരം നടത്താറില്ല. മോശമായ ഒരു പ്രവർത്തനവും നമ്മൾ ആളുകൾ കാണുമ്പോ ചെയ്യാറില്ല. കാരണം എന്താണ്? അവരെ കാണുമ്പോ നമുക്ക് വല്ലാത്ത ലജ്ജയാണ്. എന്നാൽ ലോകത്തിലെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവ് സഹാബത്തിനോട് പറയുന്നു, അല്ലയോ സഹാബാ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജിച്ച് ജീവിക്കണം കേട്ടോ. അല്ലാഹുവിൽ നിന്ന് ഒരു അടിമ എങ്ങനെയാണ് ലജ്ജിക്കേണ്ടത്? രൂപം മനസ്സിലാക്കി നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജയോട് ജീവിക്കണം കേട്ടോ. ഇതെന്ന് പറഞ്ഞപ്പോ അതേ നക്ഷത്ര തുല്യരായ ഹബീബിന്റെ അനുയായികളുടെ മറുപടി വരികയാഹാബത്ത് പറയുന്നു, ഓ ആദരവായ പ്രവാചകരെ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജയോടുകൂടെ ജീവിക്കുന്നവരാണ്. പക്ഷേ അത് ലജ്ജിക്കേണ്ട പ്രകാരമുള്ള ലജ്ജയാണോ ഞങ്ങൾക്കതറിയില്ല. ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജയോടുകൂടെ ജീവിക്കുന്നവരാ. ഓ ൂപത്തിലെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ ലജ്ജയോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകിയത് അല്ലാഹുവാണല്ലോ. അല്ലാഹുവിനാണ് സർവസ്തുതികളും. ഇതൊരു മുഅ്മിനിന്റെ ചിന്തയാണ്. അഥവാ ഈമാനുള്ളവനാണോ? ഏത് സമയത്തും അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത അത് അല്ലാഹ് എന്ന ചിന്തയാ. ആ ഈമാനുള്ളവന്റെ മനസ്സ് ഏത് സമയത്തും ഉണ്ടാകുന്നതാ മിനല്ലാഹ്. ചിന്തയാ അതാണ് സഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, ഇന്നാ നസ്തഹീ മിനല്ലാഹ് വൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളോട് മറുപടി പറഞ്ഞപ്പോ, ഞങ്ങളും അല്ലാഹുവിൽ നിന്ന് ലജ്ജിച്ച് ജീവിക്കുന്നവരാണ് നബീ. ഇത് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ലയോ സഹാബാ, നിങ്ങൾ ആ പറഞ്ഞ ലജ്ജ ഇല്ലയോ, അതല്ല ഞാൻ പറയുന്ന ലജ്ജ. മറിച്ചോ, ഇനി ഹബീബായ തങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് അക്കമിട്ട യുവാക്കളെ നമുക്ക് പറഞ്ഞു തരാൻ പോവുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടതെന്നാണ്. ഷഫീഉൽ വറ മുഹമ്മദ്, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അവന്റെ തലയാണ്. ആ തലയെ നന്നായി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പുരുഷന്മാര് മരണപ്പെട്ടാൽ മയ്യത്ത് നിസ്കരിക്കുന്ന ഇമാം എവിടെ നിൽക്കണം. ഫുഖഹാക്കൾ ചർച്ച ചെയ്യുമ്പോ ആ ഫുഖഹാക്കൾ എന്താ പറയാറ്? ഇമാമിന്റെ വലതുഭാഗത്ത് മയ്യത്തിന്റെ മുഴലമായ ഭാഗം വരണം. എന്റെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും എന്നെക്കാളും നന്നായി ഈ മസല അറിയാം. അറിയാത്തത് പറയുക എന്നതല്ല, പക്ഷേ തല എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് ഫുഖഹാക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമാണത്. അഥവാ ഒരാണ് മരണപ്പെട്ടു, പുരുഷൻ മരണപ്പെട്ടാൽ ആ പുരുഷന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോ ഇമാം എവിടെയാ നിൽക്കേണ്ടത്? എവിടെയാ നിൽക്കേണ്ടത്? ഇമാമിന്റെ വലതുഭാഗത്ത് മയ്യത്തിന്റെ തല വരുന്ന കോലത്തിലാ നിൽക്കൽ.
അപ്പൊ മുഅലം ഭൂരിഭാഗവും ഇമാമിന്റെ വലതുഭാഗത്ത് വരണം. തല മാത്രം വന്നാൽ മുഅലമും ഇമാമിന്റെ വലതുഭാഗത്തായോ? അതെ, ആയി. തല എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മുഅലമാണ്. ഇത് ഫുഖഹാക്കൾ പഠിപ്പിച്ച വിഷയമാണ്. ആ തലയെ നന്നായി സൂക്ഷിക്കണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. തലയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ തലയും തലയിലുള്ള അവയവങ്ങളും എല്ലാം സൂക്ഷിക്കണം. ഇന്ന് ചില യുവാക്കളെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ടാൽ തന്നെ എന്തോ ഒരു അറുപ്പ് തോന്നുന്ന കോലത്തിലാണ് അവരുണ്ടാവാറ്. ഈ അടുത്ത് ഞാൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഈ കർണാടക ഭാഗത്തേക്ക് ഒരു വയലിന് വരുമ്പോ ട്രെയിനിൽ വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരു ഫ്രീക്കൻ ചെക്കൻ ആ ബോഗിയിലേക്ക് കയറി വന്നു. ഞാൻ അവന്റെ തലയിലേക്ക് നോക്കിയപ്പോ ആണാണോ പെണ്ണാണോ എന്ന് തിരിയാത്ത കോലത്തിലാണ്. അഥവാ മുടി ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അവരുടെ മുടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ചുറ്റിക്കൊടുക്കുന്ന കോലത്തിൽ അവ മുടി എങ്ങനെ ചെയ്തിട്ടുണ്ട്. മുഖത്ത് നോക്കിയപ്പോ മീശ കണ്ടപ്പോഴാണ് ആള് ആണാണ് എന്ന് തിരിഞ്ഞത്. ഈ കോലത്തിൽ, ആളുകൾക്ക് കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നുന്ന കോലത്തിൽ തലയാക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവന് തലയില്ലാത്തത് കൊണ്ടാണ്, അവന് തലയില്ലാത്തത് കൊണ്ടാണ് അവൻ ആ കോലം കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. തലയെ നന്നായി സൂക്ഷിക്കണം. അതുപോലെ ആ തലയിലുള്ള അവയവങ്ങൾ, തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വലയം ചെയ്ത് കിടക്കുന്ന അവയവങ്ങൾ, അതിനെയും നന്നായി സൂക്ഷിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ സഹോദരന്മാരെ, ഞാൻ വിശദമായി പറയുന്നില്ല. നമ്മളെല്ലാവരും സയ്യിദവറകളുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. സയ്യിദവറകൾ വന്നാൽ എന്നെ വയലിവിടെ നിർത്തും. സയ്യിദവറകളുടെ ദുആവിനെ വഴിമാറേണ്ടതുണ്ട്. ചുരുക്കി ഞാനങ്ങ് പറയട്ടെ, ആ തലയിലുള്ള പ്രധാനപ്പെട്ട അവയവമാണല്ലോ കണ്ണെന്ന് പറയുന്നത്. ആ കണ്ണനെ യുവാക്കളെ നന്നായി സൂക്ഷിച്ചിട്ടെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഏത് സ്ഥലത്തേക്കും നോക്കാനല്ലല്ലോ അള്ളാഹു നമുക്ക് കാഴ്ച തന്നത്, കണ്ണ് നൽകിയത്. നിങ്ങൾ ആലോചിച്ചു നോ, നമ്മുടെ പ്രായം പോലും ഇല്ലാത്ത പല ആളുകളും കണ്ണിന് കാഴ്ച ശക്തിയില്ലാതെ വിഷമിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. എന്നാൽ ജനിച്ച അന്ന് മുതൽ നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ എന്റെ സദസ്സിന്റെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോ നല്ല ജനങ്ങളെ കാണുകയാണ്, നല്ല സ്വാലിഹീങ്ങളെ കാണുകയാണ്. എന്നാൽ അതേ കണ്ണെടുത്ത് എന്റെ ഇടതുഭാഗത്തുള്ള ആളുകൾ നോക്കുമ്പോ അവിടെയും ഞാൻ ധാരാളം ആളുകളെ കാണുന്നു. സഹോദരന്മാരെ, ഞാൻ വലതുഭാഗത്ത് നിന്ന് എന്റെ കണ്ണിനെ ഇടതുഭാഗത്തേക്ക് ചലിപ്പിക്കുമ്പോ ആ ഇടതുഭാഗത്തുള്ള ആളുകളെ എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമല്ലോ. ആരാണ് എനിക്ക് ഗ്യാരണ്ടി തന്നതോ? അതിന്റെ ഇടയ്ക്ക് ആ കണ്ണിന്റെ കാഴ്ച ശക്തി അങ്ങ് നഷ്ടപ്പെട്ടാലോ, അതിനെ അള്ളാഹു അങ്ങ് തിരിച്ചെടുത്താലോ, ഒരാളും ആ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുകയില്ല. എന്റെ കാഴ്ച ശക്തി തിരിച്ചു തരണമെന്ന് പറഞ്ഞ് അള്ളാഹിന്റെ മുന്നിൽ ധർണ നടത്താനോ, സമരം നടത്താനോ ഒരു സംഘടനയും ഒരു പാർട്ടിയും ഉണ്ടാവുകയില്ല. പക്ഷേ അള്ളാഹുവില്ല വലിയ ഔദാര്യം കൊണ്ട് എനിക്ക് തന്ന ഈ കണ്ണ, അതിന്റെ കാഴ്ച ശക്തി അള്ളാഹു ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. അള്ളാഹു മരണം വരെ നമുക്ക് ആ ശക്തി നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, ആ കണ്ണുകൊണ്ട് നോക്കാൻ അള്ളാഹു കൽപ്പിച്ച ചില സ്ഥലങ്ങളുണ്ടോ? നോക്കരുത് എന്ന് നിഷിദ്ധമാക്കി പറഞ്ഞ ചില സ്ഥലങ്ങളും ഉണ്ടോ? നോക്കാൻ പറഞ്ഞിടത്തേക്ക് നീ നോക്കേണ്ടതുണ്ടോ? കണ്ണുകൊണ്ട് വെറുതെ നോക്കിയാൽ കൂലി കിട്ടുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ടോ? ഒന്ന് പരിശുദ്ധ കഴബാലയമാണ്. ആ കഴബാലയത്തിന്റെ ചാരത്തിരുന്നുകൊണ്ടോ കഴബാലയത്തിലെ ആ കറുത്ത കില്ലയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ എന്തൊരു സമാധാനമാ!
കൽവിനൊരു തുമകിനീനത്താ അതിനാണ് ആഹ്റത്തിൽ സവാബുള്ള അമലാണ് കേട്ടോ. അതുപോലെ പരിശുദ്ധമായ ഖുർആനങ്ങ് തുറന്നു വെച്ചിട്ട് ആ ഖുർആനിലേക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കൂലിയാണ്. അതുപോലെ നമ്മെ നൊന്ന് പ്രസവിച്ച് വളർത്തിയ ഉമ്മയില്ലയോ, ആ ഉമ്മാന്റെ മുഖത്തേക്ക് നല്ല സ്നേഹത്തോടെ കാരുണ്യത്തോടെ നോക്കിയാൽ അതും വലിയ പുണ്യമുള്ള നോട്ടമാണല്ലോ. ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ണുകൊണ്ട് നോക്കാൻ പറഞ്ഞിടത്തേക്ക് നമ്മൾ നോക്കണം. നോക്കരുത് എന്ന് നിഷിദ്ധമാക്കിയ സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും തന്നെ നമ്മുടെ കണ്ണിനെ നമ്മൾ ചലിപ്പിക്കാൻ പാടില്ല. ഓ യുവാക്കളെ, സഹോദരന്മാരെ, അന്യ പെണ്ണിനെ നോക്കുന്ന കണ്ണായിട്ട് നമ്മുടെ കണ്ണ് മാറാൻ പാടില്ല. അതുപോലെ ഹറാം നോക്കുന്ന കണ്ണുകളായി നമ്മുടെ കണ്ണ് മാറാൻ പാടില്ല. അതുപോലെ സിനിമ കാണുന്ന ഹറാമായ ക്ലിപ്പുകൾ കാണുന്ന, അതുപോലെ ഹറാമായത് കാണാൻ ഉപയോഗിക്കുന്ന കണ്ണായിട്ടോ അല്ലാഹു തആല വല്ല വലിയ ഫളൽ കാരണമായി തന്ന ഈ കണ്ണില്ലയോ, അത് മാറാൻ പാടില്ല. എന്തേ കണ്ണുകൊണ്ട് നോക്കൽ ഇത്ര വലിയ അപരാധമാണോ? അതേ അപരാധം തന്നെയാണോ? ലോകത്തിലെ നേതാവ് തന്നെ പറയട്ടെ, അൽ ഐന സിനാഹു മല്ലദുറു മുഹമ്മദ് മുസ്തഫ. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, വ്യഭിചാരത്തിന്റെ അയൽപക്കത്ത് പോലും നീ പോവാൻ പാടില്ല. അത് വളരെ വളരെ മോശമായ വിഷയമാണ് പരിശുദ്ധ ഖുർആനാൻ. എന്നാൽ ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുന്നു, അൽ ഐനാ സിനാഹു മല്ലദുറു. മോനെ, രണ്ട് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് നോക്കലാണ്. അന്യ പെണ്ണിനെ നോക്കല്ലാതെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാ, ഹറാം നോക്കല്ലാതെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അതുപോലെ നഗ്നതയും പ്രദർശിപ്പിച്ചുകൊണ്ട് ക്ലിപ്പുകൾ ഓരോന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജായി കടന്നു വരുമ്പോ അതും നോക്കി ആസ്വദിച്ചാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കണ്ണിനെ നമ്മൾ കടിഞ്ഞാൻ ഇടേണ്ടതുണ്ടോ? ഒരു ടൗണിലൂടെ നടന്നു പോവുകയാണ്, ടൗണിലൂടെ നടക്കുകയാണ്, നമ്മുടെ എതിർപക്ഷത്ത് സുബ്ഹാനല്ലാഹ് ഒരു നല്ല സൗന്ദര്യവതിയായ പെണ്ണ് നടന്നു വരുന്നു. ആ സമയത്ത് യുവാക്കളെ, രക്തത്തളപ്പുള്ള കാലഘട്ടമാണല്ലോ. നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മോട് പറയുന്നു, എടാ ഒരു പെണ്ണാണ് വരുന്നത്, നീ ഒന്ന് നോക്കിക്കോ, ഒന്ന് കമന്റ് അടിച്ചോ, അവളെ മൊബൈൽ നമ്പർ വാങ്ങിക്കോ, അവളെ വിളിച്ചോ. ഇങ്ങനെയുള്ള പല തെറ്റായ കോലങ്ങളും ധാരണകളും നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിന് തോന്നാറുണ്ടോ? എന്നാൽ അതിന് കടിഞ്ഞാനിടേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നവർ അവരല്ലല്ലോ മുഅ്മിനീങ്ങൾ. മൗലായ ചൊല്ലി കഴിഞ്ഞോ ഒരു മുബല്ലിഗിന്റെ ആവശ്യമാണ്, അഥവാ അവിടെ കഴിഞ്ഞ് ഇനി നിങ്ങൾ തുടങ്ങിക്കോളി എന്ന് പറയാൻ. കാരണം നിങ്ങൾ ചെല്ലുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ലേ, നല്ല ഉറക്കെ
ഈ നാട്ടിൽ രാത്രി നോമ്പ് വയ്ക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഞങ്ങളെ കാന്തപുരത്തൊന്നും അങ്ങനെ ഒരു നോമ്പൊന്നും ഇല്ല. രാത്രിയിൽ നോമ്പ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഈ സദസ്സിലുള്ള ആളുകൾ, കുറേ ആളുകൾ നല്ല മുഗ്മിനീങ്ങളുള്ള മജ്‌ലിസാണ്. പക്ഷെ ഒരു നോമ്പ് നോറ്റ പ്രതീതിയിൽ ഇരുന്നാൽ ശരിയാവില്ല. നല്ല ആവേശം പോലും ചെറുപ്പക്കാരായ ആളുകൾ നല്ല ഉറക്കെ ഒരു മൗലായ ചൊല്ലട്ടെ. മൗലായ സല്ലി വസല്ലി മഹാനായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹബീബായ തങ്ങളെ മദഹ് ചെയ്യുന്ന കാവ്യത്തിൽ എത്രയെത്ര വിഷയങ്ങളാണ് അവിടുന്ന് പറഞ്ഞതെന്നറിയുമോ? وَإِنَّهُ مَا مَحَلَا كَنُسْهَا فَاتَّهِيمِ മോനെ, നീ നിന്റെ മനസ്സ് പറയുന്ന ദേഹേച്ഛക്ക് എതിരെ നീ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നിന്റെ മനസ്സ് തെറ്റായ പല കാര്യങ്ങളും നിന്നോട് പറഞ്ഞു തരുമോ? വഹാലിഫിൽ നഫ്സാ, നിന്റെ മനസ്സിന് നീ എതിരെ ചെയ്യേണ്ടതുണ്ടോ? നിന്റെ മനസ്സാണ് പറയുന്നത് എടാ പെണ്ണിനെ നോക്കിക്കോ, അവളുമായി കമന്റ് അടിച്ചോ, അവളെ മൊബൈലിൽ സംഘടിപ്പിച്ചോ, ഫേസ്ബുക്കിൽ ഏതോ ഒരു പെണ്ണ് അവളെ വിവരക്കേട് കൊണ്ട് അവളുടെ ഫോട്ടോ എങ്ങ് പോസ്റ്റ് ചെയ്യുകയാ. സുബ്ഹാനല്ലാഹ്, പെണ്ണിന്റെ ഫോട്ടോന്റെ അടിയിൽ എത്ര ലൈക്കാ വരാറുള്ളത്, എത്ര കമന്റാണ് വരാറുള്ളത്. ഇതൊക്കെ അടിച്ചു വിടുന്നത് ആരാണ്? മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരല്ലയോ? വെരി നൈസ് ഫോട്ടോ, സുബ്ഹാനല്ലാഹ്, വളരെ സന്തോഷമായി പോയി, വളരെ സന്തോഷമായി പോയി. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ കാണുമ്പോ അതിനെ ലൈക്കടിക്കാനല്ല മനസ്സ് പറയുകയാണ്, അതിന് കമന്റടിക്കാൻ എന്ന മനസ്സ് പറയുകയാണ്. ഓ യുവാക്കളെ, ആ മനസ്സിന് നമ്മൾ കഠിനാനിടേണ്ടതുണ്ടോ? ഇതല്ലേ പരിശുദ്ധമായ ഖുർആൻ പറയുന്നതാണ്? സ്വർഗമാർക്ക് വേണ്ടിയാണ് നാഥനായ അള്ളാഹു തയ്യാറാക്കിയതെന്നറിയുമോ? നാഥനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന രംഗമാലോചിച്ചിട്ടോ വല്ലാത്ത പേടി തോന്നുന്നു, വല്ലാത്ത ഭയം തോന്നുന്നു. അല്ലാന്റെ മുന്നിൽ നാളെ എന്നെ വിചാരണ ചെയ്യപ്പെടുമല്ലോ. ഈ ദുനിയാവിലുള്ള എല്ലാ സകലമാണ് അടക്കങ്ങളും മനക്കങ്ങളോ? എല്ലാ നോട്ടങ്ങളും കേൾവികളും എല്ലാ പ്രവർത്തികളും എല്ലാ വാക്കുകളും എല്ലാ മൗനങ്ങളും എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകമായ കോടതിയുണ്ടോ? ആ കോടതിയിൽ അള്ളാന്റെ മുന്നിൽ നിൽക്കുന്ന രംഗമാലോചിക്കുമ്പോ മനസ്സ് തോന്നിപ്പിച്ചു തരുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ ചെയ്യാനങ്ങ് ഒരുങ്ങുകയാ, അള്ളാന്റെ മുന്നിൽ കുടുങ്ങുമല്ലോ എന്ന ചിന്ത വരുമ്പോ അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാതെ മാറി നിൽക്കുകയാണോ? അള്ളാന്റെ കോടതിയിൽ വിചാരണയിൽ ഞാൻ കുടുങ്ങിപ്പോകുമല്ലോ, അവല്ല ഭയാനകരമായ ശിക്ഷ ലഭിക്കുമല്ലോ എന്ന ചിന്ത വരുമ്പോ അതേ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവനങ്ങ് മാറി നിൽക്കുകയാണോ? അങ്ങനെ മാറി നിന്നാൽ അവർക്കാണ് കേട്ടോ നാളെ സ്വർഗമല്ലാഹു സംവിധാനിച്ചത്. ഹബീബായ മുഹമ്മദ്,
റസൂലുള്ളാഹി മനസ്സ് തെറ്റായ കാര്യങ്ങൾ പറയും, പക്ഷേ അതിന് എതിരി ചെയ്യണം, അതിന് വഴിപ്പെടാൻ പാടില്ല. സഹോദരന്മാരെ, യുവാക്കളെ, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അവിടുത്തെ കിതാബിൽ ഒരു ചെറിയ കഥ പറഞ്ഞു തരുന്നത് കാണാം. എന്റെ യുവാക്കൾ നന്നായി മനസ്സിലാക്കണം, യുവതികളെ മനസ്സിലാക്കണം കേട്ടോ. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുകയാണ്, ിൽ ഒരു നല്ല ആബിദായ സൂഫിയായ മനുഷ്യനുണ്ടായിരുന്നു. ഏത് സമയത്തും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. വളരെ വിജനമായ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഒരു ടെന്റ് ഉണ്ടാക്കി, ഒരു മഠമുണ്ടാക്കിയിട്ട് അവിടുന്ന് ഏകാന്തനായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മഹാനാണ്, വലിയ പദവിയുള്ള മഹാൻ. സുബ്ഹാനല്ലാഹ്. ഒരു സമയത്ത് കാലങ്ങളങ്ങ് കഴിഞ്ഞപ്പോ ഒരു സമയത്തോ നേരം രാത്രിയോടിരിക്കുക അടിക്കുകയാണ്, നേരം ഇരുട്ടാൻ പോവുകയാണ്. ആ സമയത്താണ് മഹാൻ അവർക്കളുടെ ടെന്റിന്റെ പുറത്തു നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം അങ്ങ് കേൾക്കുന്നു. ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാ. ആ പെണ്ണ് ചോദിക്കുന്നു, ഇവിടെ വല്ല ആളുകളും ഉണ്ടോ? ഈ മനുഷ്യൻ പറയുന്നു, അതെ, അത് അല്ലാന്റെ ദാസനായ അടിമ ഇവിടെയുണ്ടോ? ചോദിക്കുന്നു പെണ്ണ്, മനുറബുക്ക, നിങ്ങളുടെ നാഥനാരാണ് അഥവാ നിങ്ങളേത് മതക്കാരനാണ്? ആ പെണ്ണിനോട് അഭിതായ മനുഷ്യൻ പറയുകയാ, അല്ലാഹു റബ്ബി ഹുവൽ അഹദു സമദുൽ വാഹിദ അദ യഅലമു മാ ഫിസ്സുദൂർ. എന്റെ നാഥനാണ് അല്ലാഹു, അവൻ നിരാശ്രയനാണ്, ഒരുവനാണ്, ആരെയും ആശ്രയിക്കാതെ സമദാണോ? മാത്രമല്ല, യഅലമു മാ ഫിസ്സുദൂർ, അതേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പരമരഹസ്യമാക്കി നമ്മൾ അടക്കിപ്പിടിച്ച വിഷയങ്ങളില്ലയോ, അതെല്ലാം വളരെ ക്ലിയറായി അറിയുന്ന നാഥനാണോ എന്റെ നാഥനായ അല്ലാഹു? ആ മനുഷ്യൻ അങ്ങ് പറഞ്ഞപ്പോ പെണ്ണ് പുറത്തു നിന്ന് പറയുകയാ, അൽ ബലദു മിന്നി ബഈദ്, അൽ ബലദു മിന്നി ബഈദ്. ഓ സഹോദരാ, എന്റെ നാട് വളരെ വിദൂരത്ത്, എന്റെ വീട് വളരെ ദൂരത്ത്. തൽക്കാലം എനിക്കും നിരാത്രി കിടക്കാൻ നിങ്ങൾ ഇവിടെ സൗകര്യം ചെയ്തു തരുമോ? സുബഹാനുള്ള ഒരു പെണ്ണാണ്, നേരം രാത്രിയോടെ അടുക്കുകയാ, വീടാണെങ്കിലോ കുറെ ദൂരെയാ. ആ രാത്രിയിൽ അവളെ തനിച്ച് യാത്ര പറയുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വമുള്ളവനെ ചെയ്തില്ല. മനുഷ്യത്വമുള്ളവൻ ഒരു പെണ്ണിനെ ഇറക്കി വിടാൻ കഴിയുമോ? ആ അല്ലാഹുവിന്റെ ദാസൻ പറയുന്നു, നിങ്ങൾ ഇന്ന് തൽക്കാലം ഇവിടെ താമസിച്ചോളൂ, രാത്രിയിൽ തനിച്ചു പോകേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് റൂമിലേക്ക് അങ്ങ് കയറി വന്നു. മഹാനവരകൾ ആ പെണ്ണിനെ ശ്രദ്ധിച്ചിട്ടില്ല, അവളെ നോക്കിയിട്ടില്ല. നല്ല സൗന്ദര്യവതിയായ പെണ്ണാണ്. ആ പെണ്ണ് ടെന്റിലേക്ക് അങ്ങ് കയറി വന്നതിന് ശേഷം അവള് ചെയ്യാൻ തുടങ്ങുന്ന പരിപാടി എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. അവൾ അവളുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഓരോന്നോരോന്നങ്ങ് അഴിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഓരോന്നോരോന്നങ്ങ് അഴിക്കാൻ തുടങ്ങുകയാ. അങ്ങനെ പൂർണ്ണയായി അവൾ നഗ്നയാവുകയാണ്. എന്നിട്ട് ആബിദായ സൂഫിയായ ആ മനുഷ്യന്റെ സമീപത്ത് വന്നിട്ട് പറയുന്നു, അല്ലയോ സഹോദരാ, ഇവിടെ കാണാനാരുമില്ലല്ലോ, ഇവിടെ അറിയാനാരുമില്ലല്ലോ,
ഇവിടെ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ലല്ലോ. നിങ്ങളെന്നെ ശരീരത്തിന് വേണ്ടതുപോലെ അങ്ങ് ആസ്വദിച്ചോളൂ, നിങ്ങളെന്നെ അങ്ങ് നന്നായി ഉപയോഗിച്ചോളൂ. ഇതും പറഞ്ഞ ഒരു പെണ്ണ് പൂർണ്ണ നഗ്നയായിട്ട് ആ മനുഷ്യന്റെ മുമ്പിലേക്ക് അങ്ങ് വരികയാണ്. അറസിലെ തണല് കിട്ടുന്ന ആളുകൾ എണ്ണുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞ മറ്റൊരു വിഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, നല്ല സഹോദര്യവതിയായ തറവാടിയായ ഒരു പെണ്ണ് അവനെ മോശമായ പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കുമോ? ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അത് അറസിന്റെ തണല് കിട്ടാനുള്ള അമലാ. ഓ യുവാക്കളെ, കോളേജ് ക്യാമ്പസിന്റെ ചുമരുകൾക്കിടയിൽ ചെന്നാൽ എല്ലാം ഹലാലാണ്. ഇതേത് ദീനാണോ നല്ല പഠിപ്പിച്ചത്? ഓ സഹോദരിമാരെ, യുവതികളെ, കോളേജ് കുമാരികളായി വിലസി നടക്കുന്ന ആളുകളില്ലയോ, അതേ ക്യാമ്പസിലെ നാല് ചുമരുകൾക്കുള്ളിലേക്ക് ഇരുന്നാൽ അവിടെ ഇണക്കിളികളെ പോലെ തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവമില്ലയോ? ഇത് പച്ച ഹറാമാണ് കേട്ടോ. കാമ കേളിയുമായി നടക്കുന്ന ആളുകൾ, കമിതാക്കളായിട്ട് നേരം പോക്കുന്ന ആളുകൾ, മോളെ ഇത് വലിയ അനാചാരമാണ്, ഹറാമ, നരകം കിട്ടാനുള്ള കാരണമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതേ ഒരു പെണ്ണ് പൂർണ്ണ നഗ്നയായി ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ടോ വ്യഭിചാരത്തിന് വേണ്ടി അങ്ങ് ക്ഷണിക്കാൻ തുടങ്ങുന്നു. ആ മനുഷ്യൻ പറയുന്നു, എടി പെണ്ണെ ഒന്ന് മാറി നിൽക്ക്, നീ നിന്നെ ഔറത്തൊന്ന് മറക്കൂ പെണ്ണേ, നിന്നെ എനിക്ക് ആവശ്യമില്ല, നീ കരുതിയ ആളല്ല ഞാൻ. പക്ഷേ പെണ്ണ് മാറുന്നില്ല, പെണ്ണ് പിന്മാറുന്ന ലക്ഷണമില്ല. ആ പെണ്ണ് വീണ്ടും വീണ്ടും മഹാനവരുടെ മുന്നിൽ ആവശ്യമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ അഭിനായ മനുഷ്യൻ അവിടുത്തെ ശരീരത്തിനോട് ചോദിക്കുന്നു, എടാ ശരീരമേ, കാലങ്ങളോളമായല്ലോ വിജനമായ പ്രദേശത്ത് വന്ന് ആരാരുമില്ലാതെ നാഥനായ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് നമ്മൾ ആരാധന നടത്തുന്നു. എന്നാൽ ഈ സമയത്ത് നല്ല സൗന്ദര്യവതിയായ ഒരു പെണ്ണ് അവളുമായിട്ട് ആസ്വാദനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. എന്താണ് നിന്റെ അഭിപ്രായം? സ്വന്തം മനസ്സിനോട് ശരീരത്തിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് മനസ്സ് പറയുന്നു, കാലങ്ങളായില്ലേ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇന്ന് നമുക്ക് ഈ പെണ്ണുമായി ഒന്ന് അല്പം ആസ്വദിച്ചുകൂടെ? ആസ്വദിക്കാൻ ആ മനസ്സങ്ങ് പാകപ്പെടുകയാണ്. പക്ഷേ ആ മാനവർകൾ തന്റെ റൂഹിന്റെ ഭാഗത്തോട് ചോദിക്കുന്നു, അല്ല നിന്റെ അഭിപ്രായം എന്താ? നരകം പോവാതിരിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനാണല്ലോ നമ്മൾ കാലങ്ങളായി ആരാധിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഈ പെണ്ണ് വിളിക്കുന്നതോ നരകത്തിലേക്കാണ്. ഏത് തെരഞ്ഞെടുക്കണമെന്ന് സ്വന്തം റൂഹിന്റെ ഭാഗത്തോട് ചോദിക്കുമ്പോ ആ റൂഹിന്റെ ഭാഗത്ത് നിന്നുള്ള നല്ല മറുപടി വരികയാണ്, അടുക്കണ്ട, ഒരിക്കലും നല്ല ആ പെണ്ണിനോട് നിങ്ങൾ വ്യഭിചാരത്തിന് പോകാൻ പാടില്ല. കാരണം കാലങ്ങളോളമായി നമ്മൾ ആരാധിക്കുന്നത് ആ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനാ. ഈ പെണ്ണ് വിളിക്കുന്നതോ ആ നരകത്തിൽ കൊണ്ടിടാനാണോ? അതുകൊണ്ട് ഒരിക്കലും അവളുമായി വിഭജിക്കാൻ പാടില്ല. പക്ഷേ ശരീരമാണല്ലോ, മനസ്സാണല്ലോ നിയന്ത്രണം കിട്ടുന്നില്ല. ആ പെണ്ണിനോട് ആസ്വദിക്കാൻ വേണ്ടി, അവളെ പ്രാപിക്കാൻ വേണ്ടി മനസ്സിങ്ങനെ വല്ലാത്ത തിടുക്കം കൂട്ടുമ്പോ ആ താല്പര്യത്തിൽ നിന്നതല്ല മനസ്സിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടോ. എന്നെ യുവാക്കളെ ശ്രദ്ധിക്കണേ, ആ താല്പര്യത്തിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടോ മഹാനായ അഭിനയ മനുഷ്യൻ ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ? ആ മനുഷ്യനതാ വീട്ടിലൊരു വിളക്കങ്ങ് കത്തിക്കുന്നു, തീയങ്ങ് കത്തിക്കുകയാണ്, ഒരു വിളക്ക് കത്തിക്കുന്നു.
എന്നിട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈവിരലാ തീയിലേക്ക് പച്ചയങ്ങ് വെച്ചു കൊടുക്കുന്നു. ആ കൈവിരലങ്ങ് പൊള്ളിപ്പോവുകയാണ്. ആ സമയത്ത് മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഈ ദുനിയാവിലെ തീയിലേക്കല്ല കൈവച്ചപ്പോ എനിക്ക് വല്ലാതെ പൊള്ളിപ്പോയിട്ടുണ്ട്, എന്നാൽ ഇതിന്റെ 70 ഇരട്ടി അധികം ചൂടുള്ള നരകത്തിലേക്ക് എല്ലെങ്ങിട്ടാൽ എനിക്കതെങ്ങനെ താങ്ങാൻ കഴിയോ. സുബ്ഹാനല്ലാഹ്. ആ കൈവലിക്കുമ്പോ പിന്നെയും മനസ്സ് പെണ്ണിലേക്ക് ആഗ്രഹിക്കുകയാ, ആഗ്രഹം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടോ ആ മഹാനവരുകൾ തന്റെ വിരലാ കത്തുന്ന വിളക്കിന്റെ തീയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്നു. ആ വിരലുകൾ ഓരോന്നോരോന്നങ്ങ് കത്താൻ തുടങ്ങുകയാണ്. പച്ചയായ വിരലുകൾ അങ്ങ് കത്താൻ തുടങ്ങുന്നു. ഈ രംഗമാണ് വ്യഭിചാരത്തിലേക്ക് വിളിക്കുന്ന ആ പെണ്ണ് കാണുന്നത്. നീ ഭയാനകരമായ രംഗമങ്ങ് കണ്ടപ്പോ ആ പെണ്ണൊരാർത്ഥനാദത്തോടുകൂടെ അവിടെ വീണങ്ങ് മരിച്ചു പോവുകയാ. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് മരിച്ചു വീണപ്പോ ആപിതായ മനുഷ്യൻ അവളുടെ വസ്ത്രമെടുത്ത് ശരീരത്തിലേക്ക് അങ്ങിട്ട് കൊടുത്തു. അവറത്തങ്ങ് മറച്ച മയ്യത്ത് അവിടെ അങ്ങ് കിടത്തി. പക്ഷേ രാവിലെ ആയപ്പോ ഇബിലീസ് അവന്റെ പണി തുടങ്ങുകയാണ്. ഇബിലീസ് പണി തുടങ്ങുന്നു. ആ ഇബിലീസ് ജനങ്ങളോട് വിളിച്ചു പറയാൻ തുടങ്ങി, അയ്യുന്നാസ് ഇന്നഹാദാ ഖദ് സനാ വഖതല ഇംറാഅ. ഈ മനുഷ്യൻ ഒരു പെണ്ണിനെ വ്യഭിചരിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വലിയ സൂഫിയാണ്, ആബിദാണ്, ശൈഖാണോ എന്നും പറഞ്ഞിട്ട് ആദരിക്കുന്ന ഈ മനുഷ്യനില്ലയോ? ഈ മനുഷ്യനിതാ ഒരു പെണ്ണിനെ വ്യഭിചരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ പോയങ്ങ് അനൗൺസ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി. വിവരം കിട്ടേണ്ട താമസം നാട്ടുകാര് കൂട്ടം കൂട്ടമായി വലിയ വലിയ ആയുധങ്ങളുമായി പടപുറപ്പെട്ടങ്ങ് വരികയാണ്. പലപ്പോഴും നാട്ടുകാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂനത കേട്ടാൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പലപ്പോഴും നാട്ടുകാർക്ക് സമയം കിട്ടാറില്ല. അവരതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാറുമില്ല. അതേ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോ വാട്സപ്പിലൂടെ ഒരു വോയിസ് മെസ്സേജ് കിട്ടുകയാ, നാട്ടിലുള്ള പള്ളിയുടെ പ്രസിഡന്റിനെ കുറിച്ച് ഏതോരത്തൻ അപവാദം പറഞ്ഞ ക്ലിപ്പാണ് കിട്ടിയത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകളിൽ മുഴുവനും നമ്മളതിനെ അങ്ങ് ഷെയർ ചെയ്യാൻ തുടങ്ങുകയാ. അതുപോലെ ഏതോ ഒരു യുവതിയുടെ ഫോട്ടോ വെച്ചിട്ട് ഏതോരത്തൻ അതിന് അടിക്കുറിപ്പങ്ങ് കൊടുത്തു. എന്നാൽ ഇന്ന് നാട്ടിൽ നിന്ന് അന്യമതക്കാരൻ്റെ കൂടെ മാതാവിനെയും പിതാവിനെയും ഇട്ടേച്ച് ഓടിപ്പോയ മതം മാറി കല്യാണം കഴിച്ച പെണ്ണാണി വളർന്നു. ഒരടിക്കുറിപ്പും വെച്ചൊരു ഫോട്ടോ കാണുമ്പോ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ നമ്മളങ്ങ് ഷെയർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഓ യുവാക്കളെ, നിന്റെ ഷെയർ കൊണ്ട് എത്ര പെണ്ണിന്റെ ജീവിതമാണാ നശിച്ചു പോയത്, എത്ര കുടുംബങ്ങളാടാ സമാധാനം നഷ്ടപ്പെട്ട് ഇന്ന് കണ്ണീര് തോർക്കുന്നത്, എത്ര ആളുകളാടാ നീ കാരണമായിട്ട് വിഷമിക്കുന്നത്. ഈ അടുത്തോ ഉത്തരേന്ത്യയിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്ന് നമ്മളെല്ലാവരും വല്ലാത്ത വിഷമത്തോടെ കേട്ടൊരു വാർത്തയുണ്ടോ? സുബ്ഹാനല്ലാഹ്. പേരക്കുട്ടിയുടെ കല്യാണത്തിന് വലിയപ്പയോടൊത്ത് ആ പേരക്കുട്ടി ഒരു ഫോട്ടോ എടുക്കുകയാണ്. ആ വലിയപ്പോഴും പേരക്കുട്ടി മണവാട്ടി ചമല് നിൽക്കുന്ന പേരക്കുട്ടിയും അടുത്തിരിക്കുന്ന ഫോട്ടോക്ക് ഏതോരുത്തനെ അടിക്കുറിപ്പ് എഴുതുകയാണ്. 18-കാരിയെ വിവാഹം ചെയ്ത 90 വയസ്സുകാരനല്ല അടിക്കുറിപ്പ് എഴുതിയിട്ടതങ്ങ് ഷെയർ ചെയ്യാൻ
തുടങ്ങി. ആളുകളെല്ലാവരും സത്യാവസ്ഥിക്കാതെ ഷെയർ ചെയ്തു. ആ 90 വയസ്സുള്ള പിതാവിന് ഭീഷണിയുടെ കോള് വന്നു, ആ പെണ്ണിന് ഭീഷണിയുടെ കോള് വന്നു. അവസാനം ആ പെണ്ണി ലോകത്തോട് തന്നെ യാത്ര ചോദിച്ച് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു. അതിന്റെ ശേഷമല്ലേ സത്യാവസ്ഥ ആളുകൾ അന്വേഷിക്കുന്നത്. ഇങ്ങനെ എത്ര എത്ര ആളുകളുടെ ജീവിതമാടാ നീ നശിപ്പിച്ചതെന്ന് നീ ഒരു വേള ചിന്തിക്കണം കേട്ടോ. കേട്ടത് മുഴുവനും പറയുന്ന സ്വഭാവമല്ലയോ, അത് ഈമാനുള്ളവന്റെ സ്വഭാവമല്ലേ, അത് ഈമാനുള്ളവന്റെ ആചാരമല്ല, അത് റസൂലുള്ളാഹിന്റെ അനുയായികളുടെ സ്വഭാവമല്ല കേട്ടോ. നന്നായി അടിവറയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഓ സഹോദരന്മാരെ, ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനേതാ നാട്ടുകാര് സത്യാവസ്ഥ അന്വേഷിക്കാതെ ആയുധങ്ങളുമായിട്ടോ ഈ മനുഷ്യന്റെ അടുത്തേക്ക് വന്നിട്ടോ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ആട്ടന്റെ അടിച്ചങ്ങ് പൊളിച്ച് കളയുകയാണോ, ആ മനുഷ്യനെ ആക്രമിക്കുകയാണോ, നിലത്തുകൂടെ വലിച്ചു കൊണ്ടുപോയി ഭരണാധികാരിയുടെ മുന്നിലങ്ങ് കൊണ്ടുകൊടുക്കുന്നു. ഭരണാധികാരിക്കും സത്യമറിയേണ്ടതില്ല. ആ ഭരണാധികാരിയും ഈ മനുഷ്യനോട് ചോദിക്കുന്നു, എടാ നീ വ്യഭിചരിച്ചതാണല്ലേ, ആ പെണ്ണ് വിടെ ഞാനൊന്ന് അവളെ കാണട്ടെ. ആ സഹോദരൻ പറയുന്നു, അവൾ മരണപ്പെട്ടു പോയി രാജാവേ. അപ്പൊ രാജാവിന്റെ കമന്റാണ്, എടാ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചാൽ അവരുടെ ജീവിതമെങ്കിലും നിനക്ക് ബാക്കി വെച്ചൂടായിരുന്നു, എന്തിനാടാ നീ അവളെ നിഷ്ഠൂരമായി കൊല ചെയ്ത് കളഞ്ഞത്, നിന്നെ വെറുതെ വിടാൻ പാടില്ല. ആ രാജാവേ യുവാവിനെ കൊല ചെയ്യാൻ വേണ്ടി ഉത്തരവിടുന്നു. എങ്ങനെയാ കൊല ചെയ്യേണ്ടതെന്നറിയുമോ, അതേ മൂർദാവിൽ വാള് വെച്ച് രണ്ട് കഷ്ണമായങ്ങ് ഭാഗിക്കാനാണ് ഉത്തരവ്. ആ മനുഷ്യന്റെ മൂർദാവില്ലതി മൂർച്ചയുള്ള കടാരങ്ങ് വെച്ചിട്ട് അങ്ങ് ഇറക്കാൻ തുടങ്ങുകയാ. വേദന കൊണ്ടങ്ങ് പൊളഞ്ഞു പോകുന്നു. ആ മനുഷ്യൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒറ്റ വിളിയങ്ങ് വിളിക്കുന്നു, യാ അല്ലാ, ഒരൊറ്റ വിളിയങ്ങ് വിളിക്കുകയാ. അർശ് കുലുങ്ങി പോകുന്നു. അല്ലാഹു തആല ജിബ്രീലിനെ വിളിക്കുന്നു, ആ മനുഷ്യന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് ജിബ്രീലിനോട് അല്ലാഹു തആല പറയുന്നു, ആ മനുഷ്യനോട് ഇനി ഒരൊറ്റ വാക്ക് പോലും പറയരുതെന്ന് പറയണം കേട്ടോ. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മാലോകര് മുഴുവനും കരയുകയാ. ആകാശത്തിലെ മാലാകമാര് മുഴുവനും വേദനയിലാണ്, ബേജാറില്ല. അല്ലാഹു തആല എല്ലാം അറിയുന്നുണ്ടോ? ഇനിയും നിങ്ങൾ വേദനയോടെ വിളിച്ചാൽ അർശ് പോലും കരിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുകയാണോ? ചില ആളുകൾ അങ്ങനെയാ, അവരൊരൊറ്റ വിളി വിളിച്ചാൽ അതിനങ്ങ് ഉത്തരം കിട്ടുകയാണോ? റബ്ബ അശഗസവ അഖബറ ലൗ അഖസമ അലല്ലാഹി ലഅബറ. ചില ആളുകൾ ഒരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞാൽ അതങ്ങ് നടക്കുകയാ. സുബ്ഹാനല്ലാഹ്, മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ അത് പെയ്തിരിക്കോ, പൊട്ടുമെന്ന് പറഞ്ഞാൽ അത് പൊട്ടിയിരിക്കോ, അതേ നടക്കൂല എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. റബ്ബ അശഗസവ അഖബറ ലൗ അഖസമ അലല്ലാഹി ലഅബറ. അത് ചില ആളുകളുടെ പ്രത്യേകതയാ. ഏതായാലും അവിടെ ഇരിക്കട്ടെ. ജിബ്രീല് വരുന്ന ആളോട് പറയുന്നു, നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. മാലോകര് മുഴുവനും കരയുകയാ. നിങ്ങൾ ക്ഷമയോടെ ഇത് ഏറ്റെടുക്കണമെന്ന് പറയുന്നു. രാജാവിലെ കിങ്കരന്മാരായ നിഷ്ഠൂരന്മാരായ ആ സൈന്യങ്ങളും ആ മനുഷ്യനെ കൊല ചെയ്യുകയാണ്. ആവിതായ മനുഷ്യനെ രണ്ടു ഭാഗമായി അങ്ങ് ഛേദിക്കപ്പെടുന്നു. പിന്നീട് അല്ലാഹു തആല ചെയ്തത് എന്താണെന്നറിയുമോ? ഫറദ്ദല്ലാഹു റൂഹഹ, ആ പെണ്ണിന്റെ റൂഹിന് അല്ലാഹു മടക്കി അങ്ങ് കൊടുക്കുന്നു. മരിച്ച ആളുകൾ അവർക്ക് റൂഹ് മടക്കി കൊടുത്ത കഥ ഖുർആൻ ഓതുന്നവർക്ക് അറിയാം. സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു തആല അത് പറയുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്,
خرجوا من ديارهم حذر الموت മരണത്തെ പേടിച്ചുകൊണ്ട് അതേ വീട്ടിൽ നിന്ന് പോയ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നതാണ്. അല്ലാഹു അവരോട് മരിക്കാൻ പറഞ്ഞു, ഫമാതു അവരെ മരിച്ചു, സുമ അഹ്യാഹും പിന്നെ അല്ലാഹ് അവരെ ജീവിപ്പിച്ചു. 8 ദിവസങ്ങൾക്ക് ശേഷം മരിച്ചവരെ ജീവിപ്പിച്ചു. അക്കഥ ഖുർആനിൽ കാണാം. അത് മുഹാലായ സംഭവമല്ല, അസംഭവ്യമല്ല. ഏതായിരുന്നാലും ഫറദ്ദല്ലാഹു റൂഹഹ, ആ പെണ്ണിന്റെ റൂഹിന് അല്ലാഹു തആല മടക്കി കൊടുക്കുകയാ. പെണ്ണ് എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്ന രാവിലായ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന രംഗമാണ്. ചോദിച്ചു, എന്തേ സംഭവിച്ചത്? ആ സമയത്ത് നാട്ടുകാര് പറയുന്നു, നിന്നെ വിഭജരിച്ച് കൊലപ്പെടുത്തിയ മനുഷ്യനല്ലേ ഞങ്ങളങ്ങ് കൊന്നു കളഞ്ഞു. ആ സമയത്താണ് പെണ്ണ് കരഞ്ഞുകൊണ്ടങ്ങ് പറയുന്നത്, മാസന ഈ മനുഷ്യൻ വിഭജരിച്ചിട്ടോ കൊല ചെയ്തിട്ടോ ഇല്ല, ഞാനാണ് വിഭജാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എന്റെ വിഭജാര പ്രേരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ സ്വന്തം കൈ തീയിലേക്ക് വെച്ച് കരിച്ചു കളഞ്ഞ മഹാനായ മനുഷ്യനല്ലേ നിങ്ങൾ നിഷ്ഠൂരമായി അങ്ങ് കൊല ചെയ്ത് കളഞ്ഞതോ? ഇത് കേട്ടപ്പോഴാണ് നാട്ടുകാര മനുഷ്യനെ കൈ ശ്രദ്ധിക്കുന്നത്. അത് കുപ്പായത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ മറച്ചു പിടിച്ച കോലത്തിലാ. അതങ്ങ് എടുത്തു നോക്കുമ്പോ വിരലുകൾ ഇങ്ങനെ കത്തിക്കരിഞ്ഞ നിലക്കാണ് കാണുന്നത്. നാട്ടുകാര് വല്ലാത്ത വിഷമത്തിലാ. ആളുകളുടെ ജീവിതം നശിപ്പിച്ചതിന്റെ ശേഷം പിന്നെ നീ അതേ വിഷമിച്ച് നടന്നതുകൊണ്ട് കാര്യമുണ്ടോ സഹോദര? എന്നോട് പറ്റിപ്പോയതാ, ബാപ്പാനോട് ഞാനത് പറഞ്ഞു പോയതാ, ഉമ്മാനോട് ഞാനത് പറഞ്ഞു പോയതാ എന്നിങ്ങനെ പറഞ്ഞ് വിലപിക്കുന്നതിനേക്കാളും നല്ലത് തെറ്റില്ലാതെ നോക്കാനുള്ള ശ്രമമല്ലയോ? ഓ സഹോദരന്മാരെ, നാട്ടുകാര് വിഷമത്തിൽ വരുന്നു. ആ നാട്ടുകാര് വല്ലാത്ത ഖേദത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അവര് വലിയ ബഹുമാനത്തോടെ ആ മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. എല്ലാവരും ആ മനുഷ്യന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചുരുക്കട്ടെ, ആളുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വലിയ വിഷമത്തോടെ വേദനയോടെ ആളുകൾ അങ്ങ് നിൽക്കാൻ തുടങ്ങിയപ്പോ ആകാശ ലോകത്ത് നിന്നൊരു അശരീരി അങ്ങ് കേൾക്കുകയാ, ഒന്ന് നിൽക്കണേ, നിങ്ങള് നിസ്കരിക്കല്ല, ഞങ്ങളൊന്ന് നിസ്കരിച്ചോട്ടെ. മാലാകമാര് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാ. അവര് നിസ്കരിക്കുന്നു, മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആ ഖബറിൽ നിന്ന് എന്തൊരു പരിമളമാ, എന്തൊരു സുഗന്ധമാ. ഓ യുവാക്കളെ, ആരാരുമില്ല, തനിച്ചുള്ള റൂമാണ്. ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുകയാണ്. സൗന്ദര്യവതിയാണ്, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. ഇവന്റെ മനസ്സിന് ഒന്ന് അങ്ങോട്ട് ചായച്ചു കൊടുത്താൽ അവന് ഈ ദുനിയാവിൽ നല്ല ആസ്വാദനം കിട്ടിയെന്ന് വരാം. പക്ഷേ خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى തോന്നിയത് മുഴുവനും ചേര ജീവിക്കുന്നവന് പോവാനുള്ളതല്ലല്ലോ സ്വർഗം, അവന് പോവാനുള്ളത് നരകമാണല്ലോ. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് നിനച്ചപ്പോ പരിമളമുള്ളൊരു കബറ് കിട്ടുകയാ. മാലാകമാരുടെ നിസ്കാരമുള്ളൊരു മയ്യത്താവുകയാണോ? സ്വർഗീയ വീടാകുന്ന കബറായി മാറുകയാണോ? അതേ പുതിയാപ്പളയുടെ മണിയറയപ്പോ മണ്ണറയങ്ങ് മാറുകയാണ്. ഇങ്ങനെ നല്ല നിലക്ക് നമ്മുടെ ജീവിതം സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ അർശിന്റെ തണല് കെട്ടുന്ന വിഭാഗമായി നമുക്കും മാറാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇതാണ് ലോകത്തിലെ നേതാവ് സഹാബത്തിനോട് പറഞ്ഞത്. നിന്നെ തലയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ടോ? റോസ പരിപാടിക്ക് വരുന്നതോ എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും പെണ്ണിനോട് കമ്പനി അടിക്കാനാവരുത്. യുവതികളെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുള്ള പേരിൽ ഉറോസന് വന്ന് അന്യപുരുഷന്മാരുമായ സൊറ പറയുന്ന സ്വഭാവം ഉണ്ടാവരുത്. അതീ മഹാന്മാരുടെ പൊരുത്തക്കേട് കൂടെ കിട്ടാനുള്ള കാരണമാണ്. അള്ളാഹു നമ്മളെ മുഴുവനും നന്നാക്കി തരട്ടെ. ഇനിയോ നമ്മുടെ തലയിലുള്ള വലിയ പ്രധാനപ്പെട്ട മറ്റൊരു അവയവമാണല്ലോ ചെവി എന്ന് പറയുന്നത്. ആ ചെവിയെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? ഭർത്താവ് ഗൾഫിലാണ്, പ്രവാസ ലോകത്താണ്. ഈ നാട്ടിൽ അങ്ങനത്തെ ഉമ്മമാരുണ്ടാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഏതായിരുന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഭർത്താവ് പ്രവാസ ലോകത്തോ ചുട്ടുകൊള്ളുന്ന മണലാരെണ്ണത്തിൽ ഈ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് അതേ വിശന്ന് പൊരിഞ്ഞ് അധ്വാനിക്കുകയാണ്. ഭർത്താവില്ല, നാട്ടിലില്ല. ആ ഭർത്താവില്ലാത്ത കാരണം കൊണ്ടോ ഏതോ അന്യപുരുഷന് ഫോൺ നമ്പർ കൊടുത്തിട്ട് പാതിരാ സമയങ്ങളിൽ നേരം പുലരുവോളും അവനുമായി കിന്നേരം പറഞ്ഞിരിക്കുന്ന യുവതികളില്ലേ? പച്ച ഹറാമല്ലേ സഹോദരിമാരെ? ആ ചെവിയുമായി ഹബീബിന്റെ മധുര ശബ്ദം കേൾക്കാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ചെവിയെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്. അന്യ പെണ്ണിനോ ഫോൺ വിളിച്ചിട്ട് അവളോട് സംസാരിക്കാൻ പാടില്ല. അതേ അനാവശ്യമായ കോലത്തിൽ വൈകാരികമായ ചിന്തയോടുകൂടെ അവളുമായിട്ടുള്ള സംസാരം പാടില്ല. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണിന്റെ ശബ്ദം അത് ഔറത്താണോ എന്ന വിഷയം ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നത് കാണാം. പെണ്ണിന്റെ ശബ്ദം അത് ഔറത്താണോ, അത് അന്യപുരുഷന് കേൾക്കാൻ പറ്റുമോ പറ്റില്ലേ? ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ കാണുന്നത്, പണ്ഡിതന്മാര് പറയുന്നത്, പെണ്ണിന്റെ ശബ്ദം അത് ഔറത്ത് അല്ല. പെണ്ണിന്റെ ശബ്ദം അത് ഔറത്ത് അല്ല. പക്ഷേ അതെപ്പോഴാണ് ഔറത്തല്ലാതായി മാറുന്നത്? വൈകാരികമായ ചിന്തയോട് കൂടെയാണ് നീ ആ പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ അത് പച്ച ഹറാമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെയോ, ഉദാഹരണത്തിന് ഒരു പെണ്ണ്, അവൾ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നവളാണ്. ആ പെണ്ണ് അങ്ങാടിയിൽ വന്ന് കച്ചവടത്തിന് തന്റെ ചരക്കുകളുമായി നിൽക്കുമ്പോ ആ പെണ്ണിന്റെ സമീപത്തേക്ക് ഒരാൾ ചെന്നു, ഈ സാധനത്തിന് എത്രയാണ് വില? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇത്രയാണ് വില. ആ ശബ്ദം കേൾക്കുന്നത് ഹറാമല്ല. ആ ശബ്ദം അത് ഔറത്തല്ല. ആ ശബ്ദം പെണ്ണ് മറുപടി പറഞ്ഞപ്പോ കേൾക്കാൻ നല്ല ആനന്ദമുള്ള ശബ്ദമാണ്. അപ്പൊ പിന്നെ അത് കുറച്ചുകൂടെ ഒന്ന് കേൾക്കട്ടെ എന്ന നിലയ്ക്ക് ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. നീ ഇതെവിടുന്നാണ് എടുക്കുന്നത്? നിനക്ക് എത്ര വിലക്കാണ് ഇത് കിട്ടുന്നത്? എത്ര ലാഭം ഉണ്ടാവും? ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ മനസ്സിൽ വൈകാരികമായ ചിന്തയോടുകൂടെ നീ ചോദിക്കുകയും ആ പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്താൽ അത് പാടില്ലാത്തതാണ് എന്നതിൽ തർക്കമേ ഇല്ല. പെണ്ണിന്റെ ശബ്ദം വൈകാരികമായ ചിന്തയോടുകൂടെ കേൾക്കാൻ പാടില്ല. സഹോദരന്മാരെ, ഇനിയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ തലയിൽ പെട്ടതാണ് നാവെന്ന് പറയുന്ന അവയവം. ഞാൻ വിശദീകരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് ഗ്യാരണ്ടി പറഞ്ഞൊരു വിഷയമാണ്. ഹബീബായ
ഷഫീ ഉൽ വറ മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും രണ്ട് താടിയല്ലിന്റെ ഇടയിലുള്ള ഒരു അവയവമുണ്ട്, അതുപോലെ രണ്ട് കാലിന്റെ ഇടയിലുള്ള അവയവമുണ്ട്, ആ രണ്ട് അവയവങ്ങളെ കൊണ്ടും ഒരു തെറ്റും ചെയ്യുകയില്ല, അപരാധങ്ങൾ ചെയ്യുകയില്ല എന്നെനിക്ക് ഗ്യാരണ്ടി തന്നാൽ അവന് സ്വർഗമുണ്ടെന്ന് ഞാനിതാ ഗ്യാരണ്ടി പറയുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, നാവ് കൊണ്ട് അനാവശ്യം പറയുകയില്ല എന്നൊരാൾ തീർച്ചപ്പെടുത്തിയാൽ, അതുപോലെ ലൈംഗികമായ അവയവങ്ങളെ കൊണ്ടോ അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഒരാൾ തീർച്ചപ്പെടുത്തിയാൽ അവന് സ്വർഗമുണ്ടെന്നാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. അറിയല്ലോ മഹാനായ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, അവിടുന്ന് അതേ വഴികളിലേക്ക് ഇറങ്ങുമ്പോ വായിൽ ചരൽ കല്ല് നിറച്ച് ഇട്ടിട്ടാണ് ഇറങ്ങാറുള്ളത്. വായിൽ കല്ല് വാരിയിട്ടിട്ടാണ് മാനവരകൾ നാട്ടിലേക്ക് ഇറങ്ങാറുള്ളത്. എന്തിനാണ് വായിൽ കല്ല് വാരിയിട്ടതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. നാവ് കൊണ്ട് അനാവശ്യം പറഞ്ഞു പോകാതിരിക്കാനാ. വഴിയിലൂടെ നടന്നു പോകുമ്പോ എന്തെങ്കിലും പറയണമെന്ന് തോന്നും, പക്ഷേ വായിൽ മുഴുവനും കല്ലുകളാണ്, പറയാൻ കഴിയൂല. ഇങ്ങനെ നാവിനെ കടിഞ്ഞാനിടാൻ വേണ്ടി ശ്രമിച്ച മഹാത്മാക്കൾ, അവരുടെ ചരിത്രങ്ങളല്ലേ നമ്മൾ പഠിക്കേണ്ടത്? അതല്ലേ മഹാന്മാരായ ആളുകൾ പറഞ്ഞത്? ജറാഹത്തുസ്സിനാരി ലഹൽതിയമോ വലായൽ താമോ മാജറഹല്ലിസാനോ. ഓ യുവാക്കളെ, നീനില്ല സഹോദരനെ അല്ലെങ്കിൽ നില്ല അയൽവാസിയ കൂട്ടുകാരനെ ഒരു വാളെടുത്തങ്ങ് വെട്ടിയിട്ട് മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് പറ്റിയ ഭാഗം നിനക്ക് ഏതെങ്കിലും മരുന്നിനെ കൊണ്ട് ഉണക്കാൻ സാധിച്ചെന്ന് വരാം. എന്നാൽ വലായൽ താമോ മാജറഹല്ലിസാനോ, നിന്റെ നാവ് കൊണ്ട് നീ ഏതെങ്കിലും ഒരാളുടെ മനസ്സിലൊരു മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കിട്ടൂല, അത് പരിഹരിച്ചു കിട്ടൂല. അതുകൊണ്ട് നാവിന് നന്നായി കടിഞ്ഞാനിടേണ്ടതുണ്ട്. ചില യുവാക്കളെ കുറിച്ച് കേൾക്കുന്ന വിഷയമാണ്, ഉസ്താദ് എന്റെ മോൻ നല്ല മോനാണ്, പക്ഷേ അവൻ ആരോട് എന്ത് പറയണമെന്നറിയില്ല. ദേഷ്യം പിടിച്ചാൽ അവന് ഉമ്മയും കണക്കാണ്, ഉപ്പയും കണക്കാണ്, അവന് ഹാജിയാരും കണക്കാണ്, ഉസ്താദും കണക്കാണ്, തങ്ങളും കണക്കാണ്, മുസ്ലിയാരും കണക്കാണ്. ആരോടും അവൻ പറയേണ്ടത് പറയുന്നവനാണ്. എന്നിങ്ങനെ ചില യുവാക്കളെ കുറിച്ച് പറയുന്നത് കാണാം. ഓ യുവാക്കളെ, ദേഷ്യത്തോടു കൂടെ നമ്മൾ വല്ലതും സംസാരിക്കുകയാണ്, ആ ദേഷ്യം അങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ടെൻഷൻ തോന്നുന്നു, പറയേണ്ടതില്ലായിരുന്നു. എന്നാൽ നാവ് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങാനും മുറിവേൽപ്പിച്ചാൽ അത് ഉണങ്ങിക്കിട്ടാൻ വലിയ പ്രയാസമാ. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഒരാളുടെ മനസ്സിനും മുറിവേൽപ്പിക്കരുത്. വിശിഷ്യ, നമ്മുടെ മാതാവിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കരുത്, നമ്മുടെ പിതാവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്, നമ്മുടെ ഗുരുവര്യന്മാരുടെ മനസ്സ് നാവ് കൊണ്ട് നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനിയോ ഹബീബായ തങ്ങൾ പറയുന്നു, ഒന്നാമത് പറഞ്ഞതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്, രണ്ടാമതായി ഹബീബായ തങ്ങൾ പറയുകയാണ്, ഫല്യഹ്ഫലിൽ ബതുന വമാ വഅ,
മോനെ അല്ലാഹുവില്ല പൊരുത്തം കിട്ടണമെന്ന് ചിന്തിക്കുന്നവനാണോ? നീ നിന്റെ വയറിനെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. ആ വയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങൾ അഥവാ കൈകളെ സൂക്ഷിക്കണം, കാലുകളെ സൂക്ഷിക്കണം, ലൈംഗിക അവയവങ്ങൾ നീ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കാലുകൊണ്ട് ഹറാമിലേക്ക് പോകാൻ പാടില്ല. ഇന്ന് വീട്ടിൽ നിന്ന് റോസിന്റെ മജ്ലിസ് ലക്ഷ്യം വെച്ച് വന്ന് വരാ. ഓരോ ചവിട്ടടയും അള്ളാന്റെ അടുക്കൽ വലിയ പുണ്യമാ. പള്ളിയെ ലക്ഷ്യമാക്കി വന്നാൽ ആ കാലുകൊണ്ട് വെക്കുന്ന ഓരോ ചവിട്ടടി കൊണ്ട് ഓരോ നന്മ കിട്ടുകയാ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മ പുറത്തു പോവുകയാണ്. എന്നാൽ അതേ കാലുകൾ നമ്മളെ ഹറാമെ കാണാൻ വേണ്ടി നടക്കാൻ ചെലവഴിച്ചാലോ? അതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് മ്യൂസിക് വെച്ചിട്ടുള്ള ഗാനമേള നടക്കുകയാണ്, അതുപോലെ ഉപകരണങ്ങൾ കൊണ്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനമേള നടക്കുകയാ. ഹറാമെല്ലാം മജ്ലിസുകൾ നടത്തുമ്പോ അതിലെ സംഘാടകരായി ഓടി നടക്കാൻ നമ്മുടെ കാല് നമ്മൾ ഉപയോഗിച്ചുകൂടാ. കാരണം ഇത് എന്റെയോ നിങ്ങളുടെയോ കാലല്ല, ഇത് അള്ളാഹു തന്ന അവയവമാണ്. എനിക്കും നിങ്ങൾക്കും ഈ കാലിൽ ഒരു ഉടമസ്ഥാവകാശവും ഇല്ല. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ആ കാല് നമുക്ക് തോന്നിയ ഭാഗത്തേക്ക് നമ്മൾ നടക്കാനോ ചെലവഴിക്കാനോ പാടില്ല. അതേ വയറിനെയും വയറുമായി ബന്ധപ്പെട്ട അവയവങ്ങളെയും സൂക്ഷിക്കേണ്ടതാണ്. ഇനിയോ ചുരുക്കുന്നു നിർത്തുകയാണ്. മോനെ, ഏത് സമയത്തും നീ മരണത്തിന് ആലോചിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. മരണമാകുന്ന ആ പരമമായ സത്യത്തിന് എപ്പോഴും നിന്റെ മനസ്സിൽ ചിന്തയുണ്ടാവണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവനാണ്. എത്രയെത്ര ആളുകളാണ് പ്രായം തീരെയില്ല, അവർ മരണപ്പെട്ടു പോകുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിയവനാണ്, സുബ്ഹാനല്ലാഹ്, തിരിച്ചു വരുന്നത് ആളുകൾ ചുമന്ന് മയ്യത്തായിട്ടാണ്. ഞാനും നിങ്ങളും എല്ലാം ഇന്ന് യൂറോസിന്റെ മജ്ലിസ് ലക്ഷ്യം വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ്. പക്ഷേ ഞാനിനി എന്റെ വീട് കാണുമോ ഒരു ഗ്യാരണ്ടിയുമില്ല. നിങ്ങൾ നിങ്ങളുടെ വീടിനി കാണുമോ ഒരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ച് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് നിർമ്മിച്ച നമ്മുടെ വീടില്ലയോ, ആ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി കൊണ്ടുപോകുന്ന ദിവസം ഏതാണ്? അതെല്ലാം നമ്മളെ ആലോചിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, വലിയ വീട് നിർമ്മിക്കുകയാണ്. വീട്ടിലെ ഡൈനിങ് ഹാള് നോക്കിയിട്ട് ആളുകൾ അഭിപ്രായം പറയുന്നു, നല്ല സദസ് സംഘടിപ്പിക്കാൻ പറ്റിയ ഡൈനിങ് ഹാളാണ്, നല്ല വിശാലതയുള്ള റൂമാണ്. സുബ്ഹാനല്ലാഹ്, കുറേ ആളുകളെ വിളിച്ചാലും ഈ ഡൈനിങ് ഹാളിൽ തന്നെ ഇരുത്തി നമുക്ക് മൗലിദ് പാരായണം ചെയ്യിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാവരും അഭിപ്രായം പറയാറുണ്ട്. എന്നാൽ എന്റെ സഹോദരന്മാരെ, നമ്മുടെ വീടിന്റെ ഡൈനിങ് ഹാളിനെ കുറിച്ച് പഠിച്ചവനെ, എന്റെ മയ്യത്ത് കിടത്തേണ്ട റൂമാണല്ലോ എന്ന് ഇന്നേവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് ഈ വീട്ടിൽ എവിടെയാ കിടത്തുക? നമ്മൾ ഇന്നേവരെ ആലോചിച്ചിട്ടില്ല. എന്റെ വീടിന്റെ സിറ്റോട്ടിൽ എന്റെ മയ്യത്ത് കിടത്തിയാൽ ആളുകൾ കാണാൻ വരുമ്പോ സൗകര്യം ഉണ്ടാകുമോ? ഇല്ല എന്ന് വന്നാൽ എന്നെ എവിടെയാണ് അവര് കിടത്തുക? ഇങ്ങനെ എന്റെ മയ്യത്ത് കിടത്താനുള്ള റൂമാണല്ലോ എന്ന് നമ്മൾ ഇന്നേ വരെ ആലോചിച്ചിട്ടില്ല. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഫലിയദ്കുരിൽ മൗത വൽ ബിലാ.
മരണത്തിന് നന്നായി ആലോചിക്കണം, മരണത്തിന് നന്നായി ചിന്തിക്കേണ്ടതാണ്. ഓ മല്ലി ഇത് ശുദ്ധ പടച്ചവനെ, എന്റെ താടിയെല്ലുകളും എല്ലാം തലയിലേക്ക് കൂട്ടിക്കെട്ടുന്നൊരു ദിനം വരാനുണ്ടല്ലോ. എന്റെ താടിയെല്ലുകൾ എന്റെ തലയിലേക്ക് കൂട്ടിക്കെട്ടുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. അന്ന് എനിക്ക് ആരാണ് സംരക്ഷണം നൽകുക? അതേ കിടന്ന കട്ടിലിൽ നിന്ന് കുളിപ്പിക്കുന്ന കട്ടിലിലേക്ക് ആളുകൾ എടുത്തു കൊണ്ടുപോകുന്ന ദിവസം വരാനുണ്ടല്ലോ. ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒരു പകൽ സമയം അസ്തമിച്ചു പോയി. നമ്മളെല്ലാവരും നാളെ എന്തെല്ലാമോ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. എന്നാൽ ഇക്കഴിഞ്ഞ പകലില്ലയോ, അത് നമ്മുടെ ജീവിതത്തിലെ അവസാന പകലാണോ? നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. നമുക്ക് അല്ലാഹു ദീർഘ ആയുസ് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു പെട്ടെന്ന് തന്നെ യത്തീമാക്കാതിരിക്കട്ടെ. ഭാര്യമാരെ വിധവകളാക്കാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ പറയുന്നു, വമൻ അറാദൽ ആഖിറ. ഈ ഹദീസ് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. വമൻ അറാദൽ ആഖിറ, മോനെ നിന്റെ ഈ ജീവിത ലക്ഷ്യം ആഖിറമാകുന്ന ജീവിതമാണെങ്കിൽ, ആഖിറമാകുന്ന ലോകത്തിലെ വിജയമാണെങ്കിൽ, തറക്ക സീനത്ത് ദുനിയാ, ഈ ദുനിയാവിൽ കാണുന്ന പ്രൗഢികളെല്ലാം നീ ഉപേക്ഷിച്ചോ. നാളെ ആഖിറമാകുന്ന ലോകത്തിലുള്ള വിജയമാണ് നീ കാംക്ഷിക്കുന്നതെങ്കിൽ, അതേ തറക്ക സീനത്ത് ദുനിയാ, ദുനിയാവിലെ പ്രൗഢികളെ നീ ഉപേക്ഷിച്ചോ. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലോ വകുല്ലോ നഈമില്ലാ മഹല തസായിലോ. ഈ ദുനിയാവിന്റെ ഏത് പ്രൗഢിക്ക് പിന്നാലെ നടന്നിട്ടാണ് ആ കാര്യമുള്ളത്? അലാ കുല്ലു ശൈഇം മാ ഖലല്ലാഹ ബാത്തിലോ വകുല്ലോ നഈമില്ലാ മഹല തസായിലോ. അല്ലാത്ത എല്ലാം നശിക്കാനില്ലതാ. അല്ലാത്ത എല്ലാം നശിക്കാനുള്ളതാണല്ലോ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലോ വകുല്ലു നഈമില്ലാ മഹല തസായിലോ. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സയ്യിദ വർഗൽ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും ഇരുന്ന മുന്നിലുള്ള ഒഴിഞ്ഞ കസേരകളൊക്കെ ഒന്ന് റെഡിയാക്കി ഇൻഷാല്ലാ ഒന്നിരുന്ന് ഇൻഷാല്ലാ സയ്യിദ് അവർഗളുടെ ദുആ തുടങ്ങാൻ പോവുകയാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആ ഭാഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾ സദസ്സിലേക്ക് കടന്നിരുന്നാൽ, സദസ്സ് എന്ന് പറയുന്നത് തന്നെ വലിയ ഹുറുമത്താണ്. സദസ്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഹുറുമത്താണ്. ഞാനും വാല് കേട്ടു, ഞാനും ദുആന്റെ മജ്‌ലിസിൽ, അല്ലെങ്കിൽ ഞാനും ദുആക്ക് ആമീൻ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് മജ്‌ലിസിൽ വെച്ച് ആകുമ്പോൾ തന്നെ വലിയ പവറാണ്. മജ്‌ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ ദുനിയാവിന്റെ പ്രൗഢികൾ മുഴുവനും ഉപേക്ഷിച്ച് നാളെ ആഖിറമാകുന്ന ലോകത്തിന് ലക്ഷ്യം വെച്ച് ജീവിക്കണം. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വ കുല്ലു നഈമിൻ ലാ മഹല തസൈലു. ഏതെങ്കിലും ദുനിയാവിലെ ആവശ്യങ്ങളും സന്തോഷങ്ങളും അലങ്കാരങ്ങളും കണ്ട് അതിന്റെ പിന്നിൽ ഭ്രമിച്ച് നടക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. മറിച്ചോ നമ്മുടെ മനസ്സിൽ എപ്പോഴും ബോധം വേണം, ഇതെല്ലാം നശിക്കാനുള്ളതാണ്, ഇതെല്ലാം അസ്തമിക്കാനുള്ളതാ. സഹോദരന്മാരെ, ഉസ്താദമാരെ, അദ്ഖിയാവ് എന്ന് പറയുന്ന തസവുഫിന്റെ കിതാബ് ചൊല്ലിത്തരുമ്പോ ആ ഉസ്താദമാരെ പറഞ്ഞു തന്ന രണ്ടു വരി ബൈത്തന്റെ മനസ്സിലേക്ക് വരുന്നു. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതൊന്നേ ഉള്ളതുള്ളോ, ഉള്ളതിനേ നാശമില്ല, നാശമുള്ളതുള്ളതല്ല. അല്ലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വ കുല്ലു നഈമിൻ ലാ മഹല തസൈലു. ഈ ദുനിയാവിൽ ഉള്ളതാണ് എന്ന് തോന്നുന്ന പല വസ്തുക്കളുമുണ്ടോ? എന്നാൽ ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതൊന്നേ ഉള്ളതുള്ളോ, ഉള്ളതിനേ നാശമില്ല, നാശമുള്ളതുള്ളതല്ല. ഈ ലോകത്ത് ഉള്ളത് എന്ന് പറയാൻ പറ്റിയൊരു വസ്തുവുണ്ടോ? അത് അല്ലാഹു മാത്രമാ. മറ്റൊരു വസ്തുക്കളും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് പറയാൻ കഴിയൂല. കാരണം എന്താ? ഉള്ളതിനേ നാശമില്ല, നാശമുള്ളതുള്ളതല്ല. യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് പറയുന്ന വസ്തുവാണെങ്കിൽ അത് നശിക്കാൻ പാടില്ല. നശിക്കുന്ന വസ്തു ഉള്ളതാണ് എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, വമൽ അറാദൽ ആഖിറത തറക സീനത്ത് ദുനിയാ, ദുനിയാവല്ല പ്രൗഢികളോടുള്ള ഭ്രമങ്ങളങ്ങ് നിർത്തിയിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിലുള്ള വിജയത്തിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ഫമൽ ഫഅല ദാലിക ഫഖദ് ഇസ്തഹിയ മിനല്ലാഹി ഹഖൽ ഹയാ. ഈ രൂപത്തിൽ അവല്ല ജീവിതം അങ്ങ് ചിട്ടപ്പെടുത്തിയാൽ, അഥവാ തലയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നു, തലയെ സൂക്ഷിക്കുന്നു, കണ്ണിനെ സൂക്ഷിക്കുന്നു, അതുപോലെ ചെവിയെ സൂക്ഷിക്കുന്നു, നാവിനെ കടിഞ്ഞാനിടുന്നു, അവയവങ്ങൾ മുഴുവനും നല്ല സൂക്ഷ്മതയോടുകൂടെ മാത്രം ചലിപ്പിച്ചാൽ, അവനാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിച്ചവനല്ല. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളെ, ആധുനികതയുടെ അതുനാധുനികതയുടെ പേരും പറഞ്ഞിട്ട് നമ്മളെ ഇസ്ലാമും ഈമാനും മറന്നുകൊണ്ട് അല്ലാഹുവിനെയും റസൂലിനെയും വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ ജീവിക്കാൻ പാടില്ല. ഈ രൂപത്തിൽ ചിട്ടയുള്ള ജീവിതവും ചിട്ടയുള്ള കാൽവെപ്പുകളുമായിട്ട് ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇതുവരെ പറഞ്ഞതും കേട്ടതും മുഴുവനും നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്.